കൂരിയാണ് സഹായത്തോടെ ഇറക്കിയ സിനിമന്റെ ചില ഭാഗം വരെ നമുക്ക് കാണാനുണ്ട് ഇൻഷാല്ലാ. എന്നിട്ട് അതിനെ സംബന്ധിച്ച് പറയുന്നു, ഇമാം നവവി തന്റെ ഷർഹ് മുസ്ലിമിൽ വിശദീകരിച്ച പോലെ ആ പാമ്പ് മദീനത്തെ ചില ജിന്നുകൾ മുസ്ലിങ്ങളായെന്നും അത് പാമ്പിന്റെ കോലത്തുങ്ങൾ വീട്ടിൽ വരാൻ സാധ്യതയുണ്ടെന്നും അപ്പൊ ആമ്പിനങ്ങൾ കണ്ടാൽ പോവാൻ പറഞ്ഞെന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതെന്താണ്? ഷർഹ് മുസ്ലിമിൽ ഇമാം നവവി വിശദീകരിച്ചിട്ടുണ്ട്, അന്നത്തെ ചില ആ ഒരു കാലഘട്ടത്തിൽ മാത്രം പരിമിതമായ ബാധകമായ കാര്യമായിരുന്നു, ഇന്നത്തേക്കത് ബാധകമല്ല എന്നും ശംസുദ്ദീൻ ബാലത്ത് ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. മുസ്ലിമിന്റെ ഷറഹിൽ ഇമാം നവവി അത് മദീനയിലെ വീടുകളിൽ അക്കാലത്ത് വരാൻ സാധ്യത ഉണ്ടായിരുന്ന പാമ്പുകളെ കുറിച്ചാണ് അഭിപ്രായവും എടുത്തു ചേർത്തിട്ടുണ്ട്. അഥവാ ആ കാലത്തേക്ക് മാത്രം ബാധകമായതാണ് ആ വിധി എന്നർത്ഥം. ഇങ്ങനെ ഓരോ വിഷയങ്ങൾ കല്ലെറിയുമ്പോഴും വടിവീശുമ്പോഴും നാം അറിയാതെ ജിന്നിനെ പരിക്കേൽക്കാനിടയുണ്ട് എന്നും അവർ പ്രതികാരം ചെയ്യുമെന്നും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ അദ്ദേഹം പറയാണ്. ഇതും തിരുത്തിയ കൂട്ടത്തിലുണ്ട്. നമുക്കറിയപ്പെട്ട സ്ഥലത്ത് അള്ളാഹു അനുവദിച്ച പ്രവൃത്തികൾ വല്ലതും ചെയ്യുമ്പോൾ നമ്മുടെ ദൃഷ്ടിക്ക് അപ്രാപ്യമായി ജിന്നിന് ഉപദ്രവമേൽക്കുമോ ഇല്ലയോ എന്ന് ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ ശ്രദ്ധിക്കണമെന്ന് അള്ളാഹുവോ റസൂലോ പറഞ്ഞിട്ടുമില്ല. അതിനാൽ തെളിവിന്റെ അഭാവത്തിൽ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ഈ നിഗമനത്തെ പരിഗണിക്കേണ്ടതില്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുക. ഇവര് ഇപ്പോഴും ക്ലിപ്പിട്ട് നടക്കാറുള്ള പ്രധാന ഭാഗങ്ങൾ ഇതൊക്കെയാണ്. അപ്പോ പറയാനുള്ള ഏതാ തിരുത്തിയ തിരുത്തിയും ചോദിച്ചാൽ, ഖുർആനും സുന്നത്തിലും തെളിവ് കൊണ്ട് സ്ഥിരപ്പെടാത്ത എല്ലാം തിരുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ചുരുക്കത്തിൽ ആ വിഷയത്തെ പറയാനുള്ളത്. പിന്നെ ഡോക്ടർ സുബൈർ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ വന്ന പരാമർശങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്കത് പറയേണ്ട ബാധ്യത ഇല്ല. അതുകൊണ്ട് കാരണം അദ്ദേഹം നമ്മുടെ സംഘടനയിലുള്ള ഔദ്യോഗിക സ്ഥാനത്തൊന്നുള്ള ഒരു സ്ഥാനത്തുള്ള വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ അത് വിശദീകരിക്കേണ്ട കാര്യങ്ങൾ അതിന് മറുപടി പറയേണ്ട കാര്യവും നമുക്കില്ല. ഇപ്പം എന്തായാലും ഞങ്ങൾ ജിന്നിപ്പം ഇറങ്ങി, ഇനി നിങ്ങൾ ജിന്ന വിഷയം ഞങ്ങൾ കഴിഞ്ഞു. കാരണം ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെടാത്ത കാര്യങ്ങൾ അത് ആര് പറഞ്ഞാലും സ്വീകരിക്കേണ്ടതില്ല ഈ നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ശരി, ഇനി നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ ജിന്നിന്റെ കഥ എന്താണ്? അതാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായി ഷബാബ് മുജാഹിദ് പ്രസ്ഥാനം പല വേദികൾ വെച്ച് ചോദിച്ചിട്ടും ഇവരിന് മറുപടി പറഞ്ഞിട്ടില്ല കൃത്യമായി. എന്താണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ നിങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഒന്ന്, ഒരു ഷബാബിൽ പറയുന്ന എന്താണ്, ആരെങ്കിലും കടലിന് മുകളിലൂടെ നടന്നു കാണിച്ചാലും വായുവിലൂടെ കൈകൾ തുഴഞ്ഞ് നീന്തിയാലും പിശാജ് അവനെ താങ്ങിക്കൊണ്ടു പോവുകയായിരിക്കുമെന്ന് കരുതുകയല്ലാതെ അവന് ദിവ്യത്വം കൽപ്പിക്കാൻ ഇസ്ലാമിൽ വകുപ്പില്ല. ഒരാൾ കാറ്റിലൂടെ ഇങ്ങനെ വായിലൂടെ ഇങ്ങനെ പറക്കുകയാണ്, ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ തുഴഞ്ഞ് നീന്തി ഇങ്ങനെ പോവാണ് വായിലൂടെ, അപ്പോഴോ അയാളെ പഠിച്ചോനെന്ന് പറയണ്ട, വിശ്വസിക്കാനും പറ്റൂല. അങ്ങനെ വിശ്വസിക്കുന്നത് ശരിയല്ല, ശിർക്കാണ്. പിന്നെ അവനെ പിശാജ് താങ്ങിക്കൊണ്ടുപോവായിരിക്കും ഷബാബ്. ഇതിന്റെ വസ്തുതയിലേക്കല്ല ഞാൻ കിടക്കുന്നത്. നിങ്ങൾ ഞങ്ങളെ പരിഹസിച്ചില്ലേ, ആ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? എന്ത് പറയാനുണ്ട് ഈ ഷബാബ് പറഞ്ഞതിനെ കുറിച്ച്? മറ്റൊന്ന്, അന്ധവിശ്വാസങ്ങളും മാധ്യമങ്ങളും പിശാജിന്റെ സൗഹൃദവും എന്ന പേരിൽ ആലുവയിലെ സി എം മൗലവി എഴുതിയ ലേഖനമാണ്. ഇതിൽ പറയുന്നു, മനുഷ്യരെ എല്ലാ ഭാഗത്തുനിന്നും കാണുകയും അതുപോലെ അവരിൽ പ്രവേശിച്ച് അവന്റെ ചിന്തയെയും മനസ്സിനെയും സ്വാധീനിച്ചും കബളിപ്പിച്ചും തെറ്റായ വിശ്വാസം ജനിപ്പിക്കുകയും ചെയ്യുന്ന കൂട്ടുകാരനെയാണ് മേൽവചനങ്ങൾ അനാവരണം ചെയ്യുന്നത്. കേട്ടോ, വിഭ്രാന്തി, ഉന്മാദം, ഭയം, വ്യാധികൾ തുടങ്ങി നിരവധി ഭവിഷ്യത്തുകൾ പിശാജ് അഥവാ ഇബ്ലീസ് ഉണ്ടാക്കി തീർക്കുമെന്നും അതിൽ നിന്നുള്ള പൂർണ്ണമോചനം അള്ളാഹുവിൽ പൂർണ്ണ സമർപ്പണവും വിശ്വാസവുമാണെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. കേട്ടോ, കഴിഞ്ഞില്ല. തനിക്ക് വശമില്ലാത്ത ഭാഷകൾ സംസാരിക്കുക. അവർ മടവൂരിക്ക് ജിന്നൂടിയാല് ഓന് തമിഴ് അറിയില്ലെങ്കിൽ തമിഴും അങ്ങനെ പേശാൻ തുടങ്ങും. കന്നഡ അറിയില്ലേ മടവൂരിക്ക്, അവനിങ്ങനെ കന്നഡ പറയാൻ തുടങ്ങുന്ന നമ്മൾ പറയല്ല ഷബാബ്. ഇനി പറയാം, ഭൂതകാല കാര്യങ്ങൾ പറയുക, പ്രത്യേക ചേഷ്ടകൾ കാണിക്കുക, രൗദ്രമായി പെരുമാറുക എന്ന് തുടങ്ങി പല അത്ഭുത പ്രതിഭാസങ്ങളും ഈ കരീൻ മൂലം ഉണ്ടാകാം. വിശുദ്ധ ഖുർആനിലെ 113-114 അധ്യായങ്ങൾ ഇവയിൽ നിന്നുള്ള രക്ഷയുടെയും മോചനത്തിന്റെയും സന്ദേശം നൽകുന്നു ഷബാബ്. വേറെ ഷബാബ്, ജ്യോതിഷം, ഡോക്ടർ ബിലാൽ ഫിലിപ്സ്,
ഇതിലും ഒരു പറഞ്ഞത് ജിന്നുകളുടെ അസ്തിത്വ സ്വഭാവം അനുസരിച്ച് അവയെ മൂന്നായി തരംതിരിക്കാവുന്നതാണ്. മൂന്ന് വിധം ജിന്നുകളുണ്ട്. ഹദീസ് വെച്ചിട്ട് പറയാണ്, ഒരു തരം സദാ ആകാശത്ത് വിഹരിക്കുന്നവരാണ്, പാമ്പുകളായും നായ്ക്കളായും കഴിയുന്നവയുണ്ട്. ശബാബ് ശബാബ് കഴിഞ്ഞില്ല. ഇനി ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ മറ്റൊരു ശബാബിൽ കാണാം. ഇതിന്റെ തന്നെ ബാക്കിയായിട്ട് ജിന്നുകൾ മനുഷ്യർക്ക് അവരുടെ ഉടനെയുള്ള ഭാവിയെ കുറിച്ച് ചിലതൊക്കെ അറിവ് കൊടുക്കാറുണ്ട്. മനുഷ്യന്റെ കൂടെ ഉണ്ടാകുന്ന കരീനെ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയും വിശദീകരിക്കുന്നു. അതേപോലെ ശബാബുകൾ എടുത്തൊക്കെ കുറെ ഉണ്ട്. ജിന്നുകൾക്ക് അഭൗതികമായ കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാവുമെന്ന് മുസ്ലിങ്ങൾ ആരും പറഞ്ഞിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞ് കുറെ കഴിഞ്ഞില്ല. ഇനി വേറൊന്നേ കുണങ്ങൾക്ക് ഇത് മറ്റൊരു ശബാബ് ഏതാണ് പരോ പിന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് ഫത്വകൾ നിന്ന് എന്ന് പറഞ്ഞ ജിന്ന് രൂപം മാറുമുള്ള ചോദ്യം ഒരു ഉത്തരവും നീ കേട്ടോ. എന്താ പറഞ്ഞത്? ജിന്നുകൾക്ക് വിവിധ രൂപങ്ങൾ പ്രാപിക്കാനും മനുഷ്യന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താനും കഴിയും. വിശേഷിച്ച് ആ വനത്തിലോ അന്ധകാരത്തിലോ ഏകാന്തയിലോ അല്ലെങ്കിൽ ജിന്നുമായി ബന്ധപ്പെടാവുന്ന മറ്റവസ്ഥകളിലോ ആയിരിക്കുമ്പോ. ഞാൻ പറഞ്ഞത് ഈ വിഷയത്തിലെ നിലപാട് പറയല്ല. നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനും സുന്നത്തിലും പറഞ്ഞത് അതിന്റെ അപ്പുറത്തേക്കില്ല, ഇതാണ്. എന്നിട്ട് ഞങ്ങളെ കുതിര കയറുന്നതിന് മുമ്പായി നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ വിഷയത്തിൽ എന്താണ്, ഇതിനെക്കുറിച്ച് എന്ത് പറയാനുണ്ട് നിങ്ങൾക്ക്. അതേപോലെ തന്നെ ഈ ഇബ്ലീസ് വൃദ്ധവേഷത്തിൽ വരും എന്ന് മറ്റൊരു ചോദ്യോത്തരത്തിൽ കാണാം. ഷബാബിൽ ഇങ്ങനെയുള്ള ഈ ഷബാബിലെ വരികൾക്ക് എന്താണ് മറുവിഭാഗത്തിന് മറുപടി പറയാനുള്ളത്? അതിനൊക്കെ മറുപടി പറഞ്ഞിട്ട് പോരെ. മുജാഹിദികൾക്കെതിരെയുള്ള ആക്രോശം എന്ന് വളരെ സ്നേഹത്തോടെ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ജമാഅത്തിന്റെ ഇടയിൽ വധു മുറിഞ്ഞാൽ എന്ന് പറഞ്ഞൊരു ഷബാബ് ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ട്. അത് ഹദീസിലുള്ളതാണ്. ഹദീസ് സ്വഹീഹ് ആണെങ്കിൽ നമ്മൾ വിമർശിക്കൂല. എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞത്? പിശാജ് ഒരാൾ നിസ്കരിക്കാൻ വരുമ്പോ അവന്റെ പിന്നിൽ പിശാജ് വരുമെന്നാണ്, അയാളുടെ ആസനത്തിൽ ഊതുമെന്നാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷബാബ് എഴുതി. ഷബാബ് എഴുതി അങ്ങനെ പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? എന്ത് പറയാനുണ്ട്? ഇവിടെ പ്രസംഗിച്ച നമ്മുടെ സുഹൃത്തിന് എന്ത് പറയാനുണ്ട് എന്നത് അറിയാൻ താല്പര്യമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹദീസിൽ വന്നാൽ സ്വഹീഹായി വന്നാണോ നമ്മൾ നിഷേധിക്കൂല. ഇതാണ് നമ്മുടെ നിലപാട്. ഇനി സഹോദരങ്ങളെ, ഇത് ഏതാ സാധനം അറിയോ? ഞാൻ ഇനി ക്ലിപ്പിലേക്ക് വരികയാണ്, അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടെ ഒന്ന് വായിച്ചു തരാം. എന്താണ് ഇത്? എം ഐ മുഹമ്മദ് അലി സുല്ലമി എന്ന് പറയുന്ന അവരുടെ നേതാവ് ഗൾഫിലെ ചില ഷെയ്ഖുമാർക്ക് നമ്മളെ പറ്റി എഴുതി കൊടുത്തതാണ്. അതില് ഈ എം ഐ മുഹമ്മദ് അലി സുല്ലമി എന്ന് പറയുന്ന ആള് നമ്മെ പറ്റി ആരോപണമായി അവരോട് പറയുന്ന ചില വിഷയങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചിലത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഒന്ന് എന്താണെന്നറിയോ? ഇൻകാറുഹും ദുഹൂലൽ ജിന്നി ഫിൽ ഇൻസി. ഇത് ശരിക്ക് മനസ്സിലായിക്കോളി. ഇൻകാറുഹും എ പി അബ്ദുൽ ഖാദറിന്റെ കൂട്ടരും നിഷേധിക്കുന്നുണ്ട്. എന്തിനെ? ദുഹൂലൽ ജിന്നി ഫിൽ ഇൻസി, മനുഷ്യനിൽ ജിന്ന് പ്രവേശിക്കും എന്നതിനെ എ പി കൂട്ടർ നിഷേധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനിതിന് നിലപാട് പറയുന്നില്ല. ഞാൻ പറഞ്ഞത് ഇത് നിഷേധിക്കുമ്പോൾ ഈ എഴുതിയ എം ഐ സുല്ലമിയുടെ നിലപാടെന്താ? എന്താ നിലപാട് വിശദീകരിക്കണം. അതേപോലെ ഇൻകാറുഹും ലി ഹഖീഖത്തി സിഹ്രി, സിഹ്റിന്റെ യാഥാർത്ഥ്യം അവർ നിഷേധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നമുക്കെതിരെ ഒരു കംപ്ലൈന്റ് ആയിട്ടാണ് ആരോട് പറഞ്ഞത്? ഗൾഫിലെ ഷെയ്ഖുമാരോട് എം ഐ സുല്ലമി എന്ന ഇവരുടെ നേതാവ് പറയുന്നത് എന്ന് പറയാനുണ്ട്. എം ഐ എഴുതിയ കത്തിനെ കുറിച്ച് വിശദീകരിക്കുക. ഇനി നോക്ക്, ഇനി നമ്മളെ റൌഫ് മദനി വരാൻ പോവാണ്. ഇനി മൂപ്പർ തന്നെയാണ് നമ്മളെ ചാൻസ് കഴിഞ്ഞേ. ഇനി മൂപ്പർ കൊടുക്കുകയാണ്, കാരണം കുറേ കാണാണ്ട് ഇനി പെട്ടെന്ന് അത് മാത്രം കേട്ട് പോവാണ്. ഒന്ന്, ഈ ജിന്നുകൾക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ കഴിയോ എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരണം മൂപ്പർ പറയാണ്. ആ കൂടുതൽ മൂപ്പർ പറഞ്ഞു നമുക്കറിയാത്ത കുറേ സംഗതി ജിന്നുകൾക്ക് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഗൈബുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം. എൻ്റെ ഒക്കെ വിശദീകരണത്തേക്ക് ഒന്നും ഞാൻ പോകില്ല. ഒരു വിശദീകരണം നിങ്ങൾ കേൾക്കുക. അബ്ദുർ റൌഫ് മദനി വിശദീകരിക്കുന്നത് ശ്രദ്ധിച്ചോളൂ. രണ്ട് കാര്യങ്ങളാ പരിശോധിക്കാനുള്ളത്. ഒന്ന്, ഞാൻ പറഞ്ഞു കഴിഞ്ഞൊരു ക്ലാസ്സിൽ ജീവികൾക്കിടയിൽ വൈബിന്റെ വിഷയത്തിൽ ആപേക്ഷികതയുണ്ട് എന്ന്. ഒരു നായക്ക് ഒരുപാട് കാര്യങ്ങൾ മണത്ത തലയിൽ ഓർമ്മിക്കാൻ പറ്റും. ഇന്നോനാണ് ഈ വന്നത്, കള്ളനാണ്, നല്ലവനാണ്. എനിക്കോ? എനിക്ക് മണത്തിട്ട് കള്ളനെയും അറിയാൻ പറ്റില്ല, നല്ലവനെയും അറിയാൻ പറ്റില്ല. അപ്പം നായക്കെന്നെ എനിക്ക് ആ വിഷയങ്ങൾ ഒയിബാണ്, നായക്കത് ഒയിബല്ല.
കബറിൽ കിടക്കുന്ന വിചാരണ നടക്കുന്ന വിചാരണ പൂച്ചക്കും പിന്നെ പശുവിനും അറിയാൻ പറ്റും. പുല്ല് മേയുന്ന അതിന് മുകളിൽ നടക്കുന്ന, പക്ഷെ എനിക്കറിയാൻ പറ്റില്ല. ഇപ്പം ജീവികൾക്കിടയിൽ വ്യത്യാസമുണ്ട്. അതുപോലെ നമുക്കറിയാത്ത ചില കാര്യങ്ങളൊക്കെ ജിന്നുകൾക്കറിയാം, വൈബറിയാം. ചില കാര്യങ്ങൾ നമുക്കറിയുന്ന പലതും അവർക്കറിയില്ല. അപ്പൊ ഇതാണ് അതിനെ സംബന്ധിച്ച് ആര് പറഞ്ഞത്? അബ്ദുർ റൗഫ് മദനി പറഞ്ഞത്. നമുക്കറിയാത്ത കുറെ കാര്യങ്ങൾ അറിയാം, നിങ്ങൾക്ക് എന്ത് പറയാണ്ട്? അബ്ദുർ റൗഫ് മദനി പറഞ്ഞതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? മൂപ്പർ നിങ്ങൾ ആളല്ലേ? വർത്തമാനം ആകെ വീകാൻ പോണ വീണ് അങ്ങേറ്റെത്തിയ സന്ദർഭത്തില് താങ്ങിരുത്താൻ കൊണ്ടത് ഖത്തർക്കാണല്ലോ, അല്ലേ? അല്ലേ? ആ അബ്ദുർ റൗഫ് മദനിയെ കുറിച്ച് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന അയാളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? മുജാഹിദ് പ്രസ്ഥാനം പലയിടത്തും ചോദിച്ചിട്ട് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. ഇനിയോ വേറൊരു സംഗതി, ഈ ജ്യോത്സ്യന്മാരെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു, ഓലൊന്നല്ല ഈസു ബിഷയ്, ഓലൊന്നുമല്ല. അവ സാഹബത്ത് വെച്ച് റസൂലെ ഓല് പറഞ്ഞു ചെന്നൊക്കെ ശരിയുണ്ടല്ലോ, ഇടയ്ക്ക് ഞാൻ സൂചിപ്പിക്കുക, ജ്യോത്സ്യന്മാരെ സമീപിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലേ മനസ്സിലായിക്കോളി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അതാ അറാഫൻ ഔ കാഹിനൻ, ആരെങ്കിലും ജ്യോത്സ്യന്റെ അരികിൽ ചെന്നാൽ അവന്റെ ഫലം തുഖ്ബല ലഹു സ്വലാത്തു അർബഈന യൗമാ, 40 ദിവസത്തെ നിസ്കാരം അവന് സ്വീകരിക്കപ്പെടൂല. മനസ്സിലായിക്കണം. പണ്ടം പോയാൽ അതേപോലെ അങ്ങനെ പല ആവശ്യങ്ങൾക്ക് പോലുണ്ടല്ലോ, ശരിക്കും കരുതിക്കോളി. അവര് ആ നിലക്ക് അവർക്ക് അദൃശ്യമറിയുമെന്ന വിശ്വാസമുണ്ടോ? വിശ്വസിക്കാൻ പാടില്ല. വൈബ് അല്ലാഹ് അറിയുന്നത്. ഇവിടെ ഒരു സംഗതി എന്താണ്, ഇവിടെ എന്താ പ്രശ്നം? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മാത്രമാണ് വൈബ് അറിയുന്നത്. പക്ഷെ ചില കാര്യങ്ങൾ ബലി പറഞ്ഞത് ശരിയാണ്ടല്ലോ എന്നൊരു വിഷയം. സഹാബത്ത് പറഞ്ഞു, റസൂലിനെ ചിലത് ബലി പറഞ്ഞത് ശരിയാണ്ടല്ലോ. അവളോ റസൂൽ പറഞ്ഞു, വളരെ ഒറ്റപ്പെട്ട ഏതെങ്കിലും കേസല്ലേ അതെന്താ? അത് ഈ ആകാശ ലോകത്ത് നടക്കുന്ന ചില കാര്യങ്ങൾ അവർ, ചർച്ചകൾ അവർ കേട്ടിട്ട്, കട്ട് ചില ജിന്നുകളൊക്കെ ചൈത്തമാരെ കട്ട് കേട്ടിട്ട് ഇവന്റെ ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കലാണ് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കട്ട് കേൾക്കുന്ന സമ്പ്രദായം ഉണ്ടോ ഇല്ലേ? നമ്മുടെ എന്റെ നാട്ടുകാരനായ സുഹൃത്ത് അതിനെ സംബന്ധിച്ച് എന്താ മൂപ്പര നിലപാട് പറഞ്ഞത് കേട്ടളി. എവിടത്തെ ഈ കെ കെ സക്കരിയുടെ നാവൊക്കെ കൃത്യമായി വിശദീകരിക്കേണ്ടതുണ്ട്. ഇനി എന്താ അബ്ദുറഹ്മാൻ സലഫി അവിടെ ഉന്നയിച്ചിട്ടുള്ള ഒരു വാദം, കട്ട് കേൾക്കാൻ സാധിക്കുമെന്നാ. അങ്ങനെ കട്ട് കേൾക്കാൻ സാധിക്കുമോ? ഷെയ്ത്താന്റെ ആളുകൾക്ക് കട്ട് കേട്ട് പലതും എത്തിച്ചു കൊടുക്കുമെന്നാണ്. അങ്ങനെ ഷെയ്ത്താന് കട്ട് കേൾക്കാൻ സാധ്യമല്ല, ഷെയ്ത്താനും മനുഷ്യനുമായിട്ട് ആ തരത്തിൽ ബന്ധപ്പെടാൻ സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ മൂബർ പറഞ്ഞ അങ്ങനെ പരിപാടി ഇല്ല, റസൂലുള്ളാഹി പറഞ്ഞ പിന്നെ എന്താന്നുള്ള മൂബർ പറഞ്ഞില്ലേ, പോട്ടെ. ഏതായിരുന്നാലും അങ്ങനെ ഒരു സംഗതി ഇല്ല. നമ്മളെ റൗഫ് മദനി പറഞ്ഞതോ ഉപരി ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് വിഷയം സമർത്ഥിക്കുന്ന ഭാഗമാണ്. ഇനി നിങ്ങൾ കേൾക്കാൻ പോകും, ശ്രദ്ധിച്ചോളൂ. ജ്യോത്സ്യന്മാരെ പരിശോധിച്ചു, എന്താണ് ഈ ജ്യോത്സ്യം, കണക്ക് നോട്ടക്കാരുടെ അവസ്ഥ എന്താണ്? അപ്പൊ നബി പറഞ്ഞു, ലൈസു ബിഷയ്, ഒന്നുമില്ലടോ, ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു നബി അവഗണിച്ചു. സഹാബികൾ വിട്ടില്ല, അവർ ഞങ്ങളോട് പലതും പറയാറുണ്ട്, അത് സത്യമാവാറുണ്ട് പ്രവാചകരെ, നിങ്ങളെന്താ ഒന്നുമല്ല എന്ന് പറയുന്നത്? സഹാബികളുടെ ചോദ്യമാണ്, അന്യമതസ്ഥരല്ല സഹാബികൾ, ജ്യോത്സ്യന്മാർ ഞങ്ങളോട് പലതും പറയാറുണ്ട്, അത് പലപ്പോഴും സത്യമായി പുലരാറുണ്ട്, നിങ്ങൾ എന്താ ഇത് അവഗണിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്ത് അവന്റെ കൽപ്പനകൾ വിശദീകരിക്കുകയും പറയുകയും ചെയ്യുമ്പോഴേ ജിന്നുകളിൽ പെട്ടവർ അത് കട്ട് കേൾക്കാൻ വേണ്ടി ശ്രമിക്കും. വളരെ ശ്രമിച്ചിട്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ വാക്കുകൾ കട്ട് കേൾക്കാൻ വേണ്ടി സാധിച്ചാൽ, ആകാശ ലോകത്ത് നിന്ന് കട്ട് കേൾക്കാൻ സാധിച്ചാൽ, ആ വിവരം ആ ജിന്നുകൾ അവരുടെ ഒത്താശക്കാരായ ജ്യോത്സ്യന്മാർക്ക് എത്തിച്ചു കൊടുക്കും. അതാണ് ഇവർ പറയുന്ന 100-ൽ 1 സത്യമാവുന്നതിന് കാരണം എന്ന് വിശദീകരിച്ചു കൊടുത്തു. അപ്പൊ ഇതാണ് പ്രശ്നം. ഇവിടെ ആളുകൾ വല്ലാതെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താ അവിടെ പോയിട്ട് അങ്ങനെ, ഇവിടെ പോയിട്ട് അങ്ങനെ, ഫലം കിട്ടുന്നല്ലോ, മറിഞ്ഞറിയാൻ സാധിക്കുന്നുവല്ലോ. അള്ളാഹുവിന്റേതല്ലാ സഹായം, അത് ഒരു ലിമിറ്റില്ലാതെ പരിധിയില്ലാതെ എല്ലാം പറയാനും എല്ലാം അറിയിച്ചു കൊടുക്കാനും അവർക്ക് കഴിയില്ല. മറിച്ച് ഈ പൈശാചികമായ ശക്തികൾ, ജിന്നുകൾ എന്ന് പറയുന്നവർ, അവരുടെ കൂട്ടാളികളായ ആളുകൾക്ക് ചിലതൊക്കെ അറിയിച്ചു കൊടുക്കുകയും അവരുടെ കഴിവിൽപ്പെട്ടത് ചെയ്തു കൊടുക്കുകയും ചെയ്യുകയാണ്. ഒരു മുഅഹ്ഹിദായ മനുഷ്യനതിൽ വഞ്ചിതനാവരുത്, അതിൽ പെട്ടുപോകരുത്, അതിനെ കേൾക്കുക, അതിനെ കുറിച്ച് കേൾക്കുമ്പോഴേ ഭയപ്പെടുകയും ചെയ്യേണ്ടതില്ല. അത് പറയാനാണ് അള്ളാഹു ജിന്നുകളെ കുറിച്ച് പറഞ്ഞു തന്നത്. നമ്മൾ കാണാത്ത ഒരു സൃഷ്ടിയോ, ഒരു സൃഷ്ടിയുണ്ട് ഇവിടെ, അവർ തമ്മിൽ ബന്ധവുമുണ്ട് എന്ന് കാണിക്കാൻ. അപ്പോ അലി മദനി പറയാണ് അങ്ങനെ ഒരു സംഗതി ഇല്ല, റൗഫ് മദനി പറയാണ് ഉണ്ട്. ഏതാ യഥാർത്ഥ മടവൂരിസം?
ഏതാ യഥാർത്ഥ മടവൂരിസം? ഇതിൽ ഹുസൈൻ മടവൂറിന്റെ വിശ്വാസം ഏതാ? നമ്മുടെ വലിയ നേതാവ് അലിമദനി പറഞ്ഞതാണോ മറ്റേ ആൾ പറഞ്ഞതാണോ? നമ്മുടെ നാട്ടുകാരനെ നമ്മൾ താഴ്ത്തിമയ്യാ ഞാൻ മോശമാണ്. ഏതാ? കഴിഞ്ഞില്ല. അടുത്തത് നിങ്ങൾ കാണുക, ഇതേ റൂഫ് മദരത്തിന് ഈ കാര്യം ഒന്നുകൂടെ വിശദീകരിക്കുന്നു. എന്റെ ഈ ശബ്ദം കേൾക്കുന്ന അപ്പുറത്തുള്ള വല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്ക് കുറിച്ചു വെക്കുക. ആ റൂഫ് മദൻ ഇമ്മട്ടം പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇപ്പം തന്നെ അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് പോരെ, ഇപ്പുറത്തേക്ക് തിരിയല്, ഇവിടെ ഒന്ന് ആലോചിക്കാൻ വേണ്ടിയാണ് കേട്ടോളെ. ഒന്നുമില്ല. അപ്പൊ സഹാബികൾ ചോദിച്ചു, പ്രവാചകരെ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ചിലപ്പോഴവർ പറഞ്ഞാൽ ശരിയാവുന്നുണ്ടല്ലോ. ഹാ, നമ്മളെ മനസ്സിൽ അതേ ചോദ്യം. ആ സത്യമായ വാക്കില്ലേ, അത് ഞാൻ പറഞ്ഞുതരാം. അത് ഒരു ജിന്ന് പഠിച്ചെടുക്കുന്നതാ. തൻ്റെ മിത്രമായ പിന്നെ മനുഷ്യൻ്റെ ചെവിയിൽ അവരത് പറഞ്ഞു കൊടുക്കും. അതിനോട് കൂടി ഒരു 100 കള്ളം കൂടി കൂട്ടിച്ചേർത്തവൻ പറയും, ഇതാ സംഭവിക്കുന്നത്. മനസ്സിലായില്ലേ? ഭൂതഗണങ്ങൾ, ഈ ജിന്നുകൾ എന്ന് പറയുന്ന ഭൂവാസികളാണ്, ജീവികളാണ്. പക്ഷെ അവക്ക് ഉപരിലോകത്തേക്ക് യാത്ര ചെയ്യാൻ, കടന്നു പോകാൻ അനുവാദമുണ്ട്. അവയുടെ രൂപം നമുക്കറിയില്ല, അവർക്ക് കടന്നു പോവാം. അത് ആ പോയി കഴിഞ്ഞിട്ട് അവെന്തുണ്ടാവുന്നു? ആ ഉപരിലോകത്ത് വെച്ച് മലക്കുകൾ തമ്മിൽ നടക്കുന്ന സംസാരം, അള്ളാഹു നിർദ്ദേശിച്ച ഒരു വാഹിയെ ഒരാളെ മരിപ്പിക്കണമെന്നോ ഒരാൾക്ക് സുഖം നൽകണമെന്നോ എന്നെ ചെയ്യണം എന്നൊക്കെ പറയുന്ന അള്ളാഹുവിൻ്റെ വാഹി സ്വീകരിച്ചു വരുന്ന മലക്കുകൾ പരസ്പരം ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ, എൻ്റെ ഭാവനയല്ല, ഭാവന പറയാൻ പാടില്ലാത്ത കാര്യങ്ങളായത് ഹദീസാണ്, സംസാരിക്കുമ്പോൾ ഈ അവ ഉപരിലോകത്ത് ബന്ധപ്പെടുന്ന ജിന്നുകൾ ഇത് കട്ട് കേൾക്കാൻ വേണ്ടി ശ്രമിക്കും. അവ കട്ട് കേൾക്കാൻ ശ്രമിച്ചാൽ എന്താ ഉണ്ടാവുക? അവയെ ഉൽക്കകൾ കൊണ്ട് എറിഞ്ഞ് നശിപ്പിക്കും, തീജ്വാലകൾ കൊണ്ട് നശിപ്പിക്കും, കേൾക്കാൻ സമ്മതിക്കില്ല. എന്നാൽ വളരെ ദുർലഭമായി ചിലപ്പോൾ അവർക്കത് കേൾക്കാനും രക്ഷപ്പെടാനും സാധിക്കും. അങ്ങനെ വല്ലതും കേട്ടാൽ അവരെന്ത് ചെയ്യും? അവരെ ആശ്രയിച്ചും സേവിച്ചും കഴിയുന്ന മനുഷ്യപ്പിശാചുക്കളുണ്ടല്ലോ, ആ മനുഷ്യപ്പിശാചുക്കളുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കും. എങ്ങനെയാ നമുക്കറിയില്ല, ഇന്നൊരു സംഭവം നടക്കാൻ പോകുന്നുണ്ട്. ഈ ജ്യോത്സ്യൻ എന്ത് ചെയ്യുന്നറിയോ? ഇതിൻ്റെ കൂടെ ഒരു 100 കള്ളം കൂടി കൂട്ടി പറയും. 100 കളവാവും, ഒന്ന് നടക്കും. നടന്നത് മാത്രം ആളുകൾ പ്രചരിപ്പിക്കും, കളവായത് ആളുകൾ മറക്കും. ഇതാണ് ഈ സംഭവിക്കുന്നത്. ഇതാര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എവിടെ പറഞ്ഞു? സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും പറഞ്ഞു. എവിടുന്ന് കിട്ടി? ഈ ആശയം ഖുർആനിലുണ്ട്. ഇന്ന സയ്യന സമാഅദ്ദുനിയാ ബിസീനത്തിൽ കവാകിബ്, സൂറത്തു സാഫാത്ത്. ഈ സമീപത്തെ ആകാശമില്ലേ, ഒന്നാം ആകാശം, അതിനെ നക്ഷത്രങ്ങളാകുന്ന വിളക്കുകൾ കൊണ്ട് നാം അലങ്കരിച്ചിരിക്കുന്നു. പ്രവാചകൻ ശാസ്ത്രീയത പറയുന്നിടത്ത് ശാസ്ത്രീയത പറയും, പ്രയോജനം പറയുന്നിടത്ത് പ്രയോജനം പറയും. നക്ഷത്രജാലങ്ങൾ വിളക്ക് ദീപാലങ്കാരം പോലെ മിന്നി നിൽക്കുന്നു. വഹിഫുലൻ മിങ്കുലി ഷെയ്ത്താനി മാരിദ്, ധിക്കാരിയായ എല്ലാ പിശാചുക്കളിൽ നിന്നും ഉപരിലോകത്തെ സൂക്ഷിക്കാനുമാണ് ഈ പിന്നെ നക്ഷത്രജാലങ്ങളെ കൂട്ടിയിരിക്കുന്നത്. അവിടെ അവ ഭംഗിയാണ്, അവക്ക് മറ്റൊരു ദൗത്യം നിർവഹിക്കാനുള്ളത്, അവ കാവലാണ്, പ്രൊട്ടക്ഷനാണ് പിശാചുക്കൾ മേലോട്ട്. ലായസമ്മൗനയിലൽ മലയില്ലാല, ഉപരിലോകത്തേക്ക് അവർക്ക് കട്ട് കേൾക്കാൻ ഒന്നും കേൾക്കാൻ കഴിയില്ല. വയ്യുക്കുലി ജാനിബ്, അങ്ങനെ കേൾക്കാൻ ശ്രമിച്ചാൽ സകല ഭാഗത്തൊന്നും ജിന്നുകൾ എറിയപ്പെടും, എറിയപ്പെടും ജിന്നുകൾക്ക് നേരെ. ഉപരിലോകം സമം മലക്കുകളുടെ ലോകം. ആ ലോകത്ത് മലക്കുകൾ നടക്കുന്ന സംസാരം കേൾക്കാൻ വേണ്ടി അങ്ങ് ദൂരെ, ഇത് ഖുർആനും ഹദീസുമായതുകൊണ്ടാണ് സംസാരിക്കുന്നത്. അവിടെ വെച്ച് കേൾക്കാൻ ശ്രമിക്കുമ്പോൾ അവ എറിയപ്പെടും. ദുഹൂറൻ, ആട്ടിയോടിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലാമൻ ഖതിഫൽ ഖതിഫത, പെട്ടെന്ന് എന്തെങ്കിലും കേൾക്കാൻ സാധിച്ചവരൊഴികെ. ഈ മലക്കുകൾക്ക് നേരെ നടക്കുന്ന, മലക്കുകൾ നടത്തുന്ന സംസാരത്തിൽ നിന്ന് പെട്ടെന്ന് റാഞ്ചി എടുക്കാന്ന വാക്കിൻ്റെ അർത്ഥം, പെട്ടെന്നൊന്ന് പഠിക്കാൻ ശ്രമിച്ചവരൊഴികെ. ഫാത്ബഹു ശിഹാബുൻ സാഖിബ്, അവൻ്റെ നേരെ ശക്തിയായ തീജ്വാല ഉൽക്കകൾ അവരെറിയാൻ വേണ്ടി വരികയും ചെയ്യുമെന്ന് പറഞ്ഞു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും കൂടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നല്ല റസുള്ള ജീവിതമാണ്. അപ്പോഴാകാശത്തൊരു ഉൽക്ക, ഒരു കൊള്ളിയാൻ മിന്നി, ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ, ഒരു തീജ്വാല പോലെ സാധനം ഇങ്ങനെ താഴോട്ട് വീണ് വരിക പെട്ടെന്ന്, പിന്നെ ഭൂമിയിലേക്ക് എത്തുമ്പോഴേക്കത് കാണാണ്ടാവുക, ഇങ്ങനെ ഒരു. അപ്പോൾ നബി സല്ലല്ലാഹു ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ സംഭവിച്ചാൽ പണ്ട് കാലത്ത് പറയാറെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഏതോ ഒരു മഹാൻ ജനിച്ചിരിക്കുന്നു എന്ന് പറയും, അല്ലെങ്കിൽ പറയും എവിടെയോ ഒരു മഹാൻ മരിച്ചിരിക്കുന്നു എന്ന് പറയും, ഇതാണ് ഞങ്ങൾ പണ്ട് പറയാറ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതടോ, ഇത് മഹാൻ ജനിച്ചതിൻ്റെയും മരിച്ചതിൻ്റെയും ഒന്നും അടയാളമല്ല. ഇതുകൊണ്ടുള്ളൊരു പ്രയോജനം ഞാൻ പറഞ്ഞു തരട്ടെ, എന്താണെന്നറിയോ?
പിശാചുക്കൾ ജിന്നുകൾ മലക്കുകളുടെ സംസാരം കട്ടുകേൾക്കാൻ ശ്രമിക്കുമ്പോൾ അവക്ക് നേരെ അള്ളാഹു ഉപയോഗിക്കുന്ന ഒരു ആയുധമായിട്ടാണ് അത് അതിൻ്റെ ശാസ്ത്രീയ വശം പറഞ്ഞതല്ല അവിടെ അതുകൊണ്ടുള്ള ഒരു പ്രയോജനം പറഞ്ഞു കൊടുത്താൽ എങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? വ്യാപകമായൊരു നെറ്റ്വർക്ക് പോലെ ആകാശ ലോകത്ത് ജിന്നുകളൊന്നായിട്ട് ഇങ്ങനെ നിരന്ന് നിൽക്കുക, മലക്കുകൾ സംസാരിക്കുന്നത് വലിയ ലോകമൊന്നായിട്ട് വലുതല്ലേ, അവിടുന്ന് കേൾക്കുക, അവരാശ്രിതന്മാരായ ജ്യോത്സ്യന്മാർ അമേരിക്കയിലും ലണ്ടനിലും ഇന്ത്യയിലൊക്കെ അങ്ങനെ നിറഞ്ഞിരിക്കുക, ഇങ്ങനെ ഡെയിലി വിവരങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക, അങ്ങനെയൊന്നും മനസ്സിലാക്കണ്ട. പറഞ്ഞ വാദം തിൽക്കൽ കെലിമത്ത് മിനൽ ഹഖ്, അതൊരൊറ്റ വാക്കല്ലേ, സത്യത്തിൻ്റെ ഒരു വാക്ക്, അതിൻ്റെ കൂടെ ഇവർ കള്ളം ചേർത്ത് പറയുന്നത്. വളരെ കൃത്യമായി വിശദീകരിച്ചു. നമ്മൾ അലിമദനി പറഞ്ഞതോ ഈ അങ്ങനെ പരിപാടി ഇല്ല, ഇയാൾ പറഞ്ഞതോ ആയത്തു ഹദീസും വെച്ചിട്ടുണ്ട്, ഏതാ യഥാർത്ഥ മടവൂരിസം? അതോ രണ്ടും കൂടിയാണോ? രണ്ടും മടവൂരിസ നബിനകളത്തിൻ്റെ ഈ വിഷയത്തിൽ ഇങ്ങനെ എതിർക്കാൻ നടക്കണേ, ഏതെങ്കിലും ഒന്നല്ലേ ഉണ്ടാവുള്ളൂ? ഒന്ന് ആലോചിക്കിങ്ങള്, ആ അങ്ങനെ ഉണ്ടല്ലേ, റോഹ്മദൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ, റോഹ്മദൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അടുത്തേ കേട്ടോളി, വിഗ്രഹങ്ങളുടെ അരികിൽ ആൾക്കാർ ചെന്നാല് ആ വിഗ്രഹത്തിന്റെ അരികിൽ തന്നെ ആളെ പിടിച്ചിരുത്താൻ വേണ്ടി പിശാച് ചില ചില്ലറയൊക്കെ ചെയ്തു കൊടുക്കുന്നു. കേട്ടോളി, റോഹ്മദിനെയാ പറഞ്ഞേ, ജീവളെപ്പറ്റി അബദ്ധ വിശ്വാസങ്ങളുമായി കഴിഞ്ഞുകൂടിയവരായിരുന്നു. അപ്പൊ ഖുർആൻ നൽകുന്ന ഒരു വെളിച്ചം മനസ്സിലായില്ലേ? ഈ കല്ലിന്റെ മുകളിൽ ഞാൻ പോയി പറയുമ്പോൾ കുറെ കഴിയുമ്പോൾ എന്തോ ലഭിക്കുന്നു, ഈ കല്ലിന് ഞാൻ നേർച്ച വഴിപാടുകൾ നടത്തുമ്പോൾ എന്തോ എനിക്ക് ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കല്ലിന്റെ പിന്നിൽ മറയായി അല്ലെങ്കിൽ ആ കല്ലിനെ അവലംബിച്ചുകൊണ്ട് നിൽക്കുന്ന ഷെയ്ത്താന്റെ കൂട്ടത്തിൽപ്പെട്ട ഷെയ്ത്താൻ അവനെ കൊണ്ട് സാധ്യമായ ചില്ലറകൾ ഈ മനുഷ്യന് ചെയ്തു കൊടുക്കുകയാണ്. എന്തിന് ഈ മനുഷ്യന് ഈ കല്ലിന്റെ പിന്നിൽ തന്നെ നിൽക്കണം, പടച്ചവരികിലേക്ക് പോവാതിരിക്കാൻ? ഖുർആനാണിത്. അള്ളാഹുവിന് പുറമെ മറ്റുള്ളവർക്ക് വേണ്ടി നടത്തപ്പെടുന്ന ആരാധനാകർമ്മങ്ങൾ യഥാർത്ഥത്തിൽ ജിന്നുകൾക്ക് നൽകപ്പെടുന്ന ആരാധനയാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് ഖുർആൻ. ഇത് പറഞ്ഞു തരാനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ജിന്നുകളെ പറ്റി പഠിപ്പിക്കുകയും വിശദീകരിച്ചു വരികയും ചെയ്തത്. അപ്പോ ആ കാര്യം വിശദീകരിച്ചു. ഇനി അതിനെ കുറിച്ച് എന്താ മറ്റവർക്ക് പറയാനുള്ളത്? പോലെ തന്നെയാണ് പറയേണ്ടത്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഓരോ വിഷയവും ഇതിന്റെ ജിന്നുമായി ബന്ധപ്പെട്ട ഓരോന്റെ കോല എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, ഞങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ ചിലരരികിൽ വന്ന ചില പിഴവുകൾ അത് തിരുത്തിയിട്ടുണ്ട്. തിരുത്തിയത് പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കുകയാണെങ്കിൽ അത് വേറൊന്നും ഞങ്ങൾക്കെതിരെ പ്രയോഗിക്കാനില്ലാത്തതുകൊണ്ടാണ് ഒന്നത്. രണ്ടാമത്, ഞങ്ങളുടെ വിശദീകരണം കഴിഞ്ഞു. ഇനി നിങ്ങൾ ആ നേരത്തെ വായിച്ച ശബാബും ഇനി വായിക്കാനുള്ള വേറെ ശബാബും, അതേപോലെ തന്നെ ഈ റൗഫ്മദനി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇനി നിങ്ങൾക്ക് കേൾക്കണോ, മടവൂരികളുടെ നമ്മളെ അപ്പുറത്തെ സുഹൃത്തുക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഹദീസ് നിഷേധത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് പറയേണ്ട പ്രധാന വിഷയം തന്നെയാണ്, ഹദീസ് നിഷേധത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളോട് പറയാറുണ്ട്, നമ്മൾ ഹദീസൊന്നും നിഷേധിക്കണില്ല. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിക്കുക, സ്ക്രീനിൽ ഒരു ഭാഗം നിങ്ങൾ കാണാൻ പോവുകയാണ്. എന്താണെന്നറിയോ, ഈ ഖബറുൽ ആഹാദി എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്, അതായത് ഹദീസുകൾ അതിൻ്റെ പല രൂപത്തിൽ മുത്തവാത്തിറായ ഹദീസ്, അതുപോലെ ആഹേദായ ഹദീസ് എന്ന് പറഞ്ഞ രണ്ട് രൂപത്തിൽ. അഥവാ മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഇങ്ങോട്ട് താഴോട്ടുള്ള ഓരോ ഘട്ടങ്ങളിലും ആരാണോ ഹദീസ് ക്രോഡീകരിച്ച് ബുഖാരിയാണ് ബുഖാരി, അതുവരെയുള്ള ഓരോ ഘട്ടങ്ങളിലും ധാരാളം ആളുകൾ, കളവ് അസംഭവ്യമാകുമാറും ധാരാളം ആളുകൾ ഓരോ ഘട്ടങ്ങളിലും ഉണ്ടെങ്കിൽ അത് മുത്തവാത്തിർ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. ഒരു ഘട്ടത്തിലെങ്കിലും ആൾ കുറവാണോ എങ്കിൽ അത് ആഹേദായ ഹദീസായിട്ട് അതിൽ എണ്ണപ്പെടുന്നതാണ്. ഇത് ചുരുക്കി മനസ്സിലാക്കുക. ഇവിടെ ആഹേദായ ഹദീസിന് ഒറ്റപ്പെട്ട ഹദീസുകൾ എന്ന് അർത്ഥം പറയാൻ പറ്റുമോ ഇല്ലയോ? സലാം സുല്ലമിയെ പറ്റി പറയലുണ്ട്, സലാം സുല്ലമി ഹദീസ് നിഷേധിയൊന്നുമല്ല അല്ലേ. എങ്കിൽ ഞങ്ങളുടെ വക പറയുന്നില്ല, ഹദീസ് നിഷേധിയാണോ അയാള് എന്നത് അവരുടെ പ്രസിദ്ധീകരണങ്ങൾ കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കാൻ പോവാണ്. എന്താണെന്നറിയോ, ഇവരിപ്പോ ഈ അടുത്തിറക്കിയിട്ടുള്ള ഹദീസ് സമാഹാരം അതിൻ്റെ ഒന്നാം ഭാഗം വിശ്വാസം ഇറങ്ങിയിട്ടുണ്ട്. അതിൽ പിന്നെ അതിൻ്റെ ഇറക്കുന്നതിൻ്റെ സമിതിയിൽ അസോസിയേറ്റ് എഡിറ്ററായിട്ട് നമ്മൾ അബ്ദുൽ സലാം സുൽമിയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, അതിൽ ഖബർ ആഹാദിനെ സംബന്ധിച്ച് ഒരു ചർച്ചയുണ്ട്. എന്താണതിൽ പറയുന്നത്?
ഇത്തരം ഖബർ ആഹദായിട്ടുള്ള ഹദീസുകൾക്ക് ചിലർ ഒറ്റപ്പെട്ട ചില ആധുനിക ഹദീസ് നിഷേധികൾ ചില ഒറ്റപ്പെട്ട ഹദീസുകൾ എന്ന് പരിഭാഷ നൽകി വരാറുണ്ട് എന്ന് പരിഭാഷ നൽകി വരാറുണ്ട് അത് ശരിയല്ല എന്താണ് ആ സമാഹാരത്തിന്റെ കോപ്പിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് എന്താണ് ചില ആധുനിക ഹദീസ് നിഷേധികള് ഈ ഖബർ ആഹാദിന് എന്ത് പറയാറുണ്ട് ഒറ്റപ്പെട്ട ഹദീസുകളിന് അർത്ഥം പറയാറുണ്ട് അത് ശരിയല്ല എന്നാണ് ഈ സമാഹാരത്തിൽ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റപ്പെട്ട ഹദീസുകൾ എന്ന അർത്ഥം പറയൽ ആരാ ഹദീസ് നിഷേധികളാണ് ഇനി അടുത്ത് നിങ്ങൾ കാണാം എന്താണ് കണ്ടോളൂ സ്വഹീഹുൽ ബുഖാരിയുടെ പരിഭാഷ അതിൽ അബ്ദുസലാം സുല്ലമി പരിഭാഷപ്പെടുത്തിയത് എന്താണ് ഒറ്റപ്പെട്ട ഹദീസുകൾ എന്നാണ് അതിന് അയാൾ പരിഭാഷപ്പെടുത്തിയത് ആരാണ് ഒറ്റപ്പെട്ട ഹദീസുകൾ എന്ന് പരിഭാഷപ്പെടുത്തുക ആരാ പരിഭാഷപ്പെടുത്തുക ഹദീസ് നിഷേധികൾ അപ്പൊ സലാം സുല്ലമിന്റെ പരിഭാഷയുള്ള ഒറ്റപ്പെട്ട ഹദീസുകൾ എന്നാണ് അപ്പൊ ഇയാൾ ഹദീസ് നിഷേധിയാണോ അല്ലേ ആണ് എന്നാണ് ഇവരെ ഇറക്കിയ യുവത ഇയാൾ അർത്ഥം പറഞ്ഞത് നിങ്ങൾ കേട്ടുള്ളൂ അയാളുടെ പ്രസംഗം അയാൾ അതിൽ പറയുന്നത് ഖബർ വാഹിദ ഹദീസ് എന്ന് പറഞ്ഞിട്ട് ഒറ്റപ്പെട്ട ഹദീസുകൾ എന്നാണ് ശ്രദ്ധിച്ചോളൂ ഒറ്റപ്പെട്ട ഹദീസ് അടുത്തത് ഒന്നുകൂടെ നിങ്ങൾ അതേ വിഷയത്തിൽ മറ്റൊരു സ്ഥലത്ത് ഒരിക്കൽ പറഞ്ഞല്ല അടുത്ത പ്രസംഗത്തിൽ ഇയാൾ പറയുകയാണ് ഇതേപോലെ അപ്പോ യുവത ഇറക്കിയ ഹദീസമാഹാരം പറയാണെന്ന് അങ്ങനെ ഖബർ വാഹിദായ ഖബർ ആഹദായ ഹദീസുകൾക്ക് ഒറ്റപ്പെട്ട ഹദീസുകൾ അർത്ഥം പറയൽ ആരാ ചില ആധുനിക ഹദീസ് നിഷേധികൾ സലാം സുല്ലമി അർത്ഥം പറഞ്ഞതും അർത്ഥം എഴുതിയതും ഒറ്റപ്പെട്ട ഹദീസുകൾ ഇയാൾ ഹദീസ് നിഷേധിയാണോ അല്ലേ ഞങ്ങളുടെ വക പറയുന്നില്ല നിങ്ങൾ തീരുമാനിച്ചോ എന്നിട്ട് വലിയ മുഹദ്ദീസാന്ന് പറഞ്ഞ് നടക്കും ചില ആൾക്കാർ ഇയാളെ വലിയ മുഹദ്ദീസാ കൊണ്ടുവരക്ക നമ്മള് അയാളെ വ്യക്തിപരമായി പറയല്ല ഇനി അങ്ങനെ കേരളത്തിൽ അത്ര വലിയ മുഹദ്ദീസീങ്ങളൊക്കെ ഉണ്ടോ നമ്മുടെ റൂഫ് മദനി എന്ന് പറഞ്ഞോട്ടെ ഇത്ര വലിയ മുഹദ്ദീസീങ്ങൾ ഇന്ന് കേരളത്തിലുണ്ടോ ഒരൊറ്റ മുഹദ്ദീസും കേരളത്തില്ല എന്നാ റൂഫ് മദനി പറഞ്ഞു കേട്ടാടെ മൂന്നാമത് നിങ്ങളോട് പറയണ്ടതല്ല ഞാൻ പിന്നെ ആരോടാ പറയാം നിങ്ങളോടും കൂടി പറയാം ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ മതപരമായ വിഷയങ്ങളുടെ ശൂന്യത പഠിപ്പിക്കാനുള്ള ശൂന്യത നികത്തിയത് അറബി കോളേജുകളായിരുന്നു വലിയൊരു മാറ്റാണ് അറബി കോളേജുകളിലൂടെ നേടാൻ സാധിച്ചത് ഇന്നും അവ ഒട്ടുമിക്കതും ആ ഭാഗം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ സമാധാനം നമ്മളെ ഖാളിമാരാവട്ടെ ഖത്തീബുമാരാവട്ടെ മുഫ്തികൾ അങ്ങനെയുള്ളവരൊക്കെ വരുന്നത് പക്ഷേ പണ്ടുണ്ടായിരുന്ന ഞാനൊക്കെ കൊണ്ട് പോകുന്നോണ്ടാണെന്ന് വിചാരിക്കരുത് കേട്ടോ അങ്ങനെ വിചാരിക്കരുത് പണ്ടുണ്ടായിരുന്ന ഒരു അളവിൽ ആ ആവശ്യം അറബി കോളേജുകൾ കൊണ്ട് നിർവഹിക്കപ്പെടുന്നില്ല എന്ന് സംശയിക്കുകയാണ് ഞാൻ പ്രത്യേകിച്ച് ഹദീസിൻ്റെ നിദാന ശാസ്ത്രം തുടങ്ങിയ ഉസൂലുൽ ഫിഖ് തുടങ്ങിയ ചില പ്രത്യേക വിഷയങ്ങളിൽ ഇന്നിറങ്ങി വരുന്നവർക്കാർക്കും വിവരമില്ലെന്ന് പറഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കരുത് എനിക്ക് അങ്ങനത്തെ ഒരു ഉദ്ദേശമില്ല നിങ്ങളോട് പറയുന്നത് മുമ്പ് നമ്മുടെ നാട്ടിൽ ഖുർആൻ മാത്രം മനഃപ്പാഠമാക്കുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ല നാം ഹാഫിദുകളെ തെരഞ്ഞു പോവല ഇന്ന് കേരളത്തിൽ ഹാഫിദുകൾക്ക് മാത്രമായി വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട് അതുപോലെ നമുക്ക് വേണം ഹദീസുകൾ മാത്രം പഠിക്കാനും ഹദീസുകളുടെ ആഴത്തിൽ പഠിക്കാനും ഹദീസിലെ ശരിയും തെറ്റും തീരുമാനിച്ചു തരാൻ പറ്റുന്ന മുഹദ്ദിസുകൾ കേരളത്തിൽ മാത്രം വേണം കേരളത്തിൽ ഒരൊറ്റ മുഹദ്ദിസില്ല കേരളത്തിൽ ഒരൊറ്റ മുഹദ്ദിസില്ല ആരെ പറ്റി പറയണെന്നുള്ളത് മുബറിനോട് ചോദിക്കേണ്ടതാണ് കാരണം പത്തും ഹദീസ് നിഷേധവും അബുറാഹാദും ഒറ്റപ്പെട്ടതും അങ്ങനെ കുറെ ഒറ്റപ്പെട്ട വിഷയങ്ങളുണ്ടല്ലോ ആ ഇരിക്കട്ടെ ഇനി സഹോദരങ്ങളെ ബുദ്ധിയും ഇസ്ലാം ദാ സലാം സുല്ലമിയും അയാളുടെ ഫയലിംഗ് അയാളുടെ നോട്ടുകൾ നോക്കി പഠിച്ച് നമ്മളെ ആ നിലക്ക് ഇങ്ങനെ പറയുന്ന നമ്മുടെ അലിമദിനെ പോണത്തെ ചില ആൾക്കാരുണ്ടല്ലോ ഓലെ കഥ എന്താ ഹദീസ് ഓൽക്ക് സ്വീകരിക്കണം ഓരോ ബുദ്ധിക്കൊന്നിട്ട് ഇങ്ങനെ നോക്കണം
ബുദ്ധി കുളുക്കൊള്ളാൻ പറ്റാത്ത ഹദീസാണ് ഈ തട്ടുമത്രേ. വളരെ കൂളായിട്ട് പറയും. ഇവരെ ബുദ്ധി കുളുക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതിന്റെ പേര് തട്ടുകയാണ് തള്ളുകയാണ്. എന്നാൽ അബ്ദുർ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഹദീസുകൾ ഖുർആനിലും ഹദീസിലും വന്ന കാര്യങ്ങള് അത് നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നതിന്റെ പേരിൽ തട്ടാൻ പറ്റൂല. കാരണം നമ്മുടെ അറിവിന്റെ അപ്പുറത്തുള്ള അറിവ് ഏറ്റവും നന്നായി എല്ലാം അറിയുന്നവൻ, എല്ലാം അറിയുന്ന അത് പടച്ച തമ്പുരാനല്ലേ? അവൻ വഹിയിലൂടെ അറിയിച്ചു കൊടുത്തല്ലേ? ആ ഖുർആൻ വഹിയല്ലേ? ഹദീസും വഹിയല്ലേ? അപ്പോ നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് തള്ളാൻ പാടില്ല, തട്ടാൻ പാടില്ല. കേട്ടോളൂ നിങ്ങള്, അബ്ദുറൗഫ് മദനി തന്നെ ആ കാര്യം വിശദീകരിക്കുന്നുണ്ട്. വിശാലത, നീതി, അത് മനസ്സിലാക്കാൻ താൻ മനുഷ്യനാണെന്ന സ്വബോധം വെച്ചുകൊണ്ട് ചിന്തിക്കാൻ സാധിക്കണം. ഇത് തന്നെയാ പ്രവാചക വചനങ്ങളെയും വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ചിന്തിക്കുമ്പോഴും നമുക്കുണ്ടാവേണ്ടത്. ബുദ്ധിപരമായ അസംഭവ്യം ഒരു കാര്യത്തെപ്പറ്റി ഖുർആനോ പ്രവാചകനോ സംസാരിച്ചിട്ടില്ല. സാധാരണയിൽ അസംഭവ്യമായ കാര്യങ്ങളെപ്പറ്റിയും പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞുവെങ്കിൽ അതിനതിൻ്റെതായ ന്യായങ്ങളോ കാരണങ്ങളോ ഉണ്ടാവും. നാം എടുത്ത പാതി എടുക്കാത്ത പാതി അത് കള്ളമാണ്, അസത്യമാണ്, എനിക്ക് ബുദ്ധി ഉൾക്കൊള്ളാത്തതാണ് പറഞ്ഞുകൂടാ, സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. സലാം സുല്ലമിന്റെ ബുഖാരി പരിഭാഷ, ആ ബുഖാരി പരിഭാഷ ഇങ്ങനെ എടുത്ത് പരിശോധിച്ചാൽ കാണാം മൂപ്പരിങ്ങനെ ചില ഹദീസ് ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യും ബുഖാരിന്റെ ഹദീസ്. എന്നിട്ട് പറയും മൂപ്പരിങ്ങ പറഞ്ഞിട്ട് പറയും ഇത് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നല്ല, പ്രാഥമിക ബുദ്ധിക്ക് എതിരാണ്, അങ്ങനെ എങ്ങനെ തള്ളുക തട്ടുക തന്നെ. റൗഫ് മദനി എന്താ പറഞ്ഞത്? ഊബർ പറഞ്ഞു അങ്ങനെ എടുത്ത പാതി എടുക്കാതെ പാടി ബുദ്ധിക്കെതിരാന്ന് പറഞ്ഞ് തള്ളാൻ പാടില്ല തട്ടാൻ പാടില്ല എന്ന് വേണം അത് സ്വീകരിക്കണം. ഹദീസ് ബുദ്ധിക്കുൾക്കൊള്ളാൻ സാധിച്ചില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തള്ളാൻ പാടില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കേണ്ട കാര്യം എത്ര എത്ര ഹദീസുകളാണ് ഈ ബുഖാരി പരിഭാഷ നമ്മളെ സലാസുലമി തള്ളിയെന്ന് കറിയോ? നിങ്ങൾ ചോദിച്ചു നോക്ക്, നമ്മുടെ ഇവിടത്തെ അപ്പുറത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകരുണ്ടല്ലോ, നിങ്ങളൊന്ന് ഫോൺ ചെയ്ത് നോക്ക്, സലാം സുല്ലമിക്ക് സിറാത്ത് പാലത്തെ കുറിച്ച് എന്താ മൂവരെ ബുഖാരി പരിഭാഷ പറഞ്ഞത്? സിറാത്ത് പാലം മൂവരെ ഹദീസ് വെച്ചിട്ട് പറയാണ്, ഈ ഹദീസിൽ നിന്നും സിറാത്ത് പാലം ഇല്ലെന്ന് മനസ്സിലാക്കാം. ഒരു ഹദീസ് വെച്ചിട്ട് ഇപ്പൊ പറയാ. അതേപോലെ സംസം വെള്ളത്തെ കുറിച്ച് അതിന്റെ പോരിശ ഹദീസിൽ വന്നിട്ടുണ്ട്. എന്താണ് അബ്ദുസലാം സുല്ലമിക്കുള്ള നിലപാടെന്ന് ചോദിച്ചു നോക്ക്. ഇവിടെ പ്രസംഗിച്ച നമ്മുടെ സുഹൃത്തിന് എന്താ നിലപാട് ചോദിച്ചു നോക്ക്. ഇങ്ങനെ ഓരോ വിഷയങ്ങൾ പ്രിയമുള്ളവരെ. അതേപോലെ തന്നെ ഈ ഈച്ചയുടെ ഹദീസ് ഉണ്ടല്ലോ, കുടിക്കുന്ന വെള്ളത്തിൽ ഈച്ച വീണാൽ അതിന്റെ ഒരു ചിറക് പൊങ്ങിയിട്ട് മറ്റേ ചിറക് താന്നിട്ടും ഉണ്ടാവുക, എന്നാലോ അതിനെ അതിൽ മുക്കിയിട്ട് ഒഴിവാക്കിയിട്ട് ആ വെള്ളം കുടിക്കാം. നമ്മുടെ ചേകനൂരിന്റെ ആളുകൾ അതിനെ പരിഹസിച്ചു, അവരൊരു ഈച്ച ജ്യൂസ് എന്ന് പറഞ്ഞ് കളിയാക്കി അല്ലേ, കളിയാക്കി. എന്നാൽ അതിന്റെ ഒരു പിന്മുറക്കാരെന്നാണോ പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടേതായിരുന്നാലും ആ നിലക്ക് സലാം സുല്ലമി പറഞ്ഞു അത് ഏതോ അജ്ഞാത ഈച്ചകളാണ്. ഏതോ അജ്ഞാത ഈച്ചകൾ നമ്മളെ പെരി വന്ന് തന്നെ വേണം അല്ലേ. ഇരിക്കട്ടെ, അങ്ങനെ ബുദ്ധിക്കൊക്കുന്നില്ല എന്നും പറഞ്ഞ് കുറെ ഹദീസുകളെ തട്ടി. കേട്ടോളൂ നിങ്ങള്, ഈ വർഷം തന്നെ അബ്ദുറൗഫ് മദനി നടത്തിയ പ്രസംഗത്തിൽ ഈ കാര്യം ബുഖാരിയിലെ ഹദീസ്, മുസ്ലിമിലെ ഹദീസ്, അതുപോലുള്ള ഹദീസുകള് ഖുർആനിന് എതിരല്ല, യുക്തിക്കെതിരായ ഹദീസ് അതിൽ ഇല്ല എന്ന് വൈകാരികമായി അബ്ദുറൗഫ് മദനി സമർത്ഥിക്കാൻ പോവുകയാണ്. എങ്ങനെ ചില ആൾ ഇവർ എന്താ ഇപ്പൊ സിഹിറിന്റെ ഹദീസ് പറഞ്ഞ അവര് പറയും അത് ഖുർആനെതിരാണ്, ഞാൻ കേൾപ്പിക്ക, ഖുർആനെതിരാണ്, അതേപോലെ ബുദ്ധിക്കെതിരാണ്, യുക്തിക്കെതിരാണ്. എന്നാൽ ബുഖാരിയിലോ മുസ്ലിമിലോ ബുദ്ധിക്കെതിരായ യുക്തിക്ക് എതിരായിട്ടുള്ള ഹദീസ് ഇല്ല. അതേപോലെ തന്നെ ഖുർആന് എതിരായ ഹദീസ് ബുഖാരിയിലില്ല, മുസ്ലിമില്ല എന്ന് വൈകാരികമായി ഈ അബ്ദുറൗഫ് മദനി മടവൂർ വിഭാഗത്തിലുള്ള വ്യക്തി വിശദീകരിക്കുന്നു. എന്താണ് ഈ അലി മദനിയുടെ നിലപാട്, സലാം സുലൈമിന്റെ നിലപാട്, അതുപോലെയുള്ള ഹുസൈൻ മടവൂരിന്റെ നിലപാട് എന്നത് നിങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. റൗഫ് മദനി പറയുന്നു, ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പൊ കേൾക്കുന്ന ഒരു വിഷയം എന്താ അറിയാം, ബുഖാരിയിൽ ഖുർആന് നിരക്കാത്ത ഹദീസുകളുണ്ട്. സുബ്ഹാന റബ്ബില്ല, ബുഖാരിയിൽ ബുദ്ധിക്ക് നിരക്കാത്ത ഹദീസുകളുണ്ട്. സാവധാനം ഇരുന്ന് ആലോചിച്ച് നോക്കൂ, സഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിലും മുസ്ലിമിന്റെ ഗ്രന്ഥത്തിലും ഖുർആന് നിരക്കാത്ത ഹദീസുകളും ബുദ്ധിക്ക് നിരക്കാത്ത ഹദീസുകളും ഉണ്ടെങ്കിൽ
മൂന്ന് സാധ്യതകളാണ് അത് വരാനുള്ള സാധ്യത. ഒന്ന്, ഇമാം ബുഖാരി മുസ്ലിമിനെ പോലെ ഒരാളെ പറ്റി പറയാം, രണ്ടും കൂടി പറയാൻ ബുദ്ധിമുട്ടാണ്. ബുഖാരി മനഃപൂർവ്വം ഈ ഹദീസുകൾ അതിൽ ക്രോഡീകരിച്ചു എന്നാണ് അല്ലേ? ഇമാം ബുഖാരി അറിഞ്ഞുകൊണ്ട് ബോധത്തോടുകൂടി യുക്തിക്ക് നിരക്കാത്ത ഒരു ഹദീസ്, ഖുർആനെ നിരക്കാത്ത ഒരു ഹദീസ് തന്റെ ഗ്രന്ഥത്തിൽ ക്രോഡീകരിച്ചു എന്ന് ഒരു ഹദീസ് ബോധ്യപ്പെട്ടാൽ അയാൾ ഖുർആനാണ് ഉപേക്ഷിക്കപ്പെടേണ്ടവനാ, അയാൾ ഒരൊറ്റ ഹദീസ് സ്വീകരിക്കരുത് അല്ലേ? അല്ലേ? മനഃപൂർവ്വം ഖുർആൻ ധിക്കാരമാകുന്ന, ഖുർആൻ എതിരാകുന്ന ഒരു വാചകം തന്റെ പുസ്തകത്തിൽ എഴുതി ചേർത്താൽ പിന്നെ ആ പുസ്തകം ചവറ്റുകൊട്ടയില്ല, ആ ഹദീസല്ല, ആ പുസ്തകമേ വലിച്ചെറിയണം. ആ സാധ്യതല്ല. പിന്നെ അയാൾക്ക് അബദ്ധം പറ്റണം, വിവരല്ലാഞ്ഞിട്ട് അബദ്ധം പറ്റണം. ഇമാം ബുഖാരിയെ പറ്റി വിശദീകരിക്കാൻ എനിക്ക് സമയം മതിയാവില്ല. അദ്ദേഹം 23 വർഷക്കാലം ആ ഗ്രന്ഥം സ്വയം പഠിപ്പിച്ചു, ശിഷ്യന്മാരുണ്ടായി, മുഹദ്ദിസുകളായ ശിഷ്യന്മാരാണ് ഉണ്ടായത്. വേറെ പല ഗുരുനാഥന്മാരുടെയും ഹദീസ് പഠിച്ചവരാ, ബുഖാരിയിൽ ഇത് പ്രാവീണ്യം നേടാൻ വന്നവർ. ഇവരൊക്കെയും പരിശോധിച്ചിട്ട് പഠിച്ചിട്ട് ഖുർആനെതിരായ ഒരു ഹദീസ് ഒരു കണ്ടില്ല, അല്ലെങ്കിൽ ഈ ഹദീസ് ഖുർആനെതിരാന്ന് അവർക്ക് മനസ്സിലായില്ല, ഈ ഹദീസ് ബുദ്ധിക്ക് നിരക്കാത്തെന്ന് അവർക്ക് മനസ്സിലായില്ല. കഴിഞ്ഞ 14 കാലം മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ അതിൽ മുസ്ലിങ്ങളിൽ അഭിപ്രായ വ്യത്യാസത്തിലെ ഷിയാക്കളെ മാറ്റിവെച്ചാൽ ബാക്കിയുള്ള മുസ്ലിം സമുദായത്തിലെ എല്ലാവരും, എല്ലാ പണ്ഡിതന്മാരും ബുഖാരിയുടെ ഹദീസുകളുടെ വിശ്വാസയെ ചോദ്യം ചെയ്യാൻ അംഗീകരിച്ചു. ആക്ഷേപം പറഞ്ഞവർ ബുദ്ധിക്ക് തിരക്കാത്താണ് ആക്ഷേപം പറഞ്ഞില്ല. അവർ പറഞ്ഞു ബുഖാരിയുടെ ചില റിപ്പോർട്ടർമാരെ പറ്റിയാ, അത് അക്കാലത്ത് പറഞ്ഞതിന് മറുപടിയും കൊടുത്തു. ബുഖാരിയുടെ ഏതെങ്കിലും ഒരു ഹദീസ് ബുദ്ധിക്കും ഖുർആനും നിരക്കാത്തതാണെന്ന് ഇക്കാലഘട്ടം വരെ മുസ്ലിം സമുദായത്തിലെ ഒരു പിഴച്ച കക്ഷികൾ പോലും പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞേ? കഴിഞ്ഞ 14 കാലം മുസ്ലിം ലോകത്തെ ദീദിയിലേക്കും ന്യായത്തിലേക്കും ശരിയായ നന്മയുടെ മാർഗത്തിലേക്ക് നയിച്ച ഇബ്നു തീമിയ റഹ്മത്തുള്ളാഹിയെ പോലെ, മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയെ പോലെയുള്ള പ്രഗത്ഭമതികളായ പരിഷ്കർത്താക്കൾ തിന്മകൾക്കെതിരെ അടരാടിയവർ കടന്നു വന്നിട്ട് പ്രാവീണ്യം നേടിയ പണ്ഡിതന്മാരുണ്ടായിട്ട് അവർക്കാർക്കും മനസ്സിലായില്ലേ ബുഖാരിയിൽ ഖുർആൻ നിരക്കാത്ത ഹദീസ് ഉണ്ടെന്ന്, ബുദ്ധിക്ക് നിരക്കാത്ത ഉണ്ടെന്ന്? അവർ ആരും കാണാതെ പോയോ? അവരൊക്കെ സർവാത്മന അംഗീകരിച്ചെങ്കിൽ അത് മതി ഉറപ്പിന് പടച്ചവന്റെ മുമ്പിൽ. എന്താ ഉറപ്പെന്നറിയോ? അവർ പരിശോധിച്ച് പഠിച്ച ഗ്രന്ഥമാ ഇതൊരു അലമാരിയിലിരിക്കുന്ന മ്യൂസിയത്തിലെ ഗ്രന്ഥമല്ല, ഇന്നും എന്നും പഠിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥ. അവരാരും പറഞ്ഞിട്ടില്ല വിശുദ്ധ ഹദീസിന്റെ ബുഖാരിയുടെ ഗ്രന്ഥത്തിൽ ഖുർആന് നിരക്കാത്തതും ഹദീസിന് പിന്നെ ബുദ്ധിക്ക് നിരക്കാത്തതുണ്ട്. ഇപ്പൊ ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അയാൾ സ്വയം ചികിത്സിക്കണം തന്നെ. ആ ബോധമുള്ളവർ അവരെ പറ്റി ചികിത്സിക്കണം. എന്നിട്ട് ആക്ഷേപങ്ങൾ ചൊരിയും മുമ്പേ അവരോടൊരു അപേക്ഷയുണ്ട്, ആ കിതാബ് എടുത്ത് മുന്നിൽ വെച്ച് ആ കിതാബിൽ നിങ്ങൾ ആക്ഷേപിക്കുന്ന ഹദീസുകൾ എടുത്ത് വെച്ചിട്ട് ഈ ഹദീസിന്റെ പരമ്പരയുടെ അവസ്ഥ എന്താണ്, പൂർവികന്മാർ ഈ ഹദീസുകൾക്ക് എന്ത് വിശദീകരണമാണ് നൽകിയത് എന്ന് പഠിക്കാൻ ശ്രമിക്കണം. അത്രേത് പറഞ്ഞു. മൂന്നാമതൊരു സാധ്യതകൾ എന്താ അറിയോ? ബുഖാരി ഒരു കക്ഷിത്വത്തിന്റെ ആളാണെങ്കിൽ, ഒരു മദ്ഹബിന്റെ ആളാണെങ്കിൽ, അയാൾ ഒരു പക്ഷേ തൻ്റെ കക്ഷിത്വത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി കള്ളം പറഞ്ഞുണ്ടാക്കിയേക്കാം. പക്ഷെ ബുഖാരി അതല്ല. ബുഖാരിയെ ഒരു രാജാവും സ്പോൺസർ ചെയ്തിട്ടില്ല. ഇമാം മാലിക്കിന്റെ മുഖത്ത സ്പോൺസർ ചെയ്യാൻ എന്ന് വെച്ചാൽ അത് സർക്കാരിന്റെ രാജ്യത്തിന്റെ അംഗീകൃത ഗ്രന്ഥമാക്കി മാറ്റാൻ ഖലീഫമാർ തയ്യാറായിരുന്നു. അബൂഹനീഫയെ സർക്കാരിന്റെ മുഫ്തിയാക്കി മാറ്റാൻ ആ ജാതി ഒരു ശ്രമവും ബുഖാരിക്ക് നേരെ ഉണ്ടായിട്ടില്ല. ഒരു പാവ മനുഷ്യൻ ഈ അർത്ഥത്തിൽ ഖലീഫമാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനോ ഒരു സംഘടനയുടെയോ കക്ഷിത്വത്തിൻ്റെയോ വ്യക്തിയാവാതെ പടച്ചവൻ്റെ പ്രവാചകന്റെ ചര്യകൾ പിൻതലമുറകൾക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തൻ്റെ ജീവിതം മുഴുവൻ അതിനുവേണ്ടി ത്യജിച്ച് അധ്വാനിച്ച് കുറ്റമറ്റ രീതിയിൽ ആ മനുഷ്യൻ ചെയ്ത ത്യാഗത്തിൻ്റെ, അത് പടച്ചവന് കബൂലായി എന്നതിൻ്റെ രേഖയാണ് ഈ കാലഘട്ടം വരെ അതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അംഗീകാരം. അതുകൊണ്ട് ഇതൊരു കക്ഷിത്വത്തിൻ്റെ വാക്കല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് വേറെ ഇതൊന്നുമില്ല. നമ്മൾ പഠിച്ചു വെക്കുക, സമാധാനത്തോടെ നിൽക്കുക. ബുഖാരിയിലും മുസ്ലിമിലും ഖുർആന് നിരക്കാത്തതായിട്ടൊന്നുമില്ല, ബുദ്ധിക്ക് നിരക്കാത്തതുമില്ല. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ, വേണമെങ്കിൽ മറ്റ് ചില ക്ലാസ്സുകൾ ഞാൻ വിശദീകരിച്ചു തരാം. ആക്ഷേപം പറയപ്പെടുന്നവയും അതിൻ്റെ വിശദീകരണങ്ങളും എന്താണ്, അവസാനിപ്പിക്കട്ടെ. നിങ്ങളെ ഈ ഒരു വാചകം മാത്രം പോരെ, മടപുരയുടെ സകല പേരും അറക്കാൻ പോരെ. അബ്ദുസലാം സുലൈം പറഞ്ഞതെന്ത്? 60 ഹദീസുകൾ ഞാൻ ലഈഫാക്കി, ദുർബലമാക്കി, എന്നിട്ട് എന്തേ മുജാഹിദ് പ്രസ്ഥാനം നഷ്ടപ്പെട്ടത് എന്നാണ്. ഏത് നായി ദുർബലമാക്കിയത്, ലൈഫാക്കി എന്നറിയോ? ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരി. അതിന് സലാം സുലൈ പറഞ്ഞ പല കാരണങ്ങൾ, രണ്ട് കാരണങ്ങൾ എന്താ? ഒന്ന് ഖുർആനിന് എതിര്, മറ്റൊന്ന് യുക്തിക്ക് എതിര്. അബ്ദുസലാം സുല്ലവി അതേപോലെ അയാളുടെ ദുർന്യായങ്ങൾ ന്യായീകരിച്ച് നടക്കുന്ന അലിമദനിയെ പോലുള്ള ആളുകളെ, അയാളെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുന്ന സ്നേഹമുള്ള സുഹൃത്തുക്കളെ, ആലോചിച്ചോ നിങ്ങൾക്ക് ഈ ഒരു സംസാരത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? വളരെ വൈകാരികമായി
നിങ്ങൾക്ക് ഖത്തറിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അബ്ദുറൌഫ് മദനി ആ പറഞ്ഞത് ബുഖാരിയിൽ ലൈഫില്ല, അത് ബുഖാരിയിൽ ഖുർആനിയെതിരായ ഹദീസ് ഇല്ല, അതേപോലെ ബുദ്ധിക്കെതിരായ ഹദീസ് ഇല്ല, യുക്തിക്കെതിരായ ഒന്നും അതിലില്ല. പ്രിയമുള്ളവരെ, പിഴച്ച കക്ഷികൾ ലോകത്തിന്റെ ചരിത്രത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിന്റെ ഉള്ളിൽ വച്ചും പുറത്തു വച്ചും ദീനുൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിച്ച, അതിന് പണിയെടുത്ത പലരും ഉണ്ടായിട്ടുണ്ട്. അവരാരും ചെയ്തിട്ടില്ല. ഖുർആൻ യുക്തിക്കെതിരാണെന്ന് ബുഖാരിയിലെ ഹദീസ് ഖുർആൻ എതിരാണെന്ന് ഒരൊറ്റ കക്ഷിയും പറഞ്ഞിട്ടില്ല. അതേപോലെ യുക്തിക്കെതിരാണെന്ന് പിഴച്ചൊരൊറ്റ കക്ഷിയും പറഞ്ഞിട്ടില്ല. ഇപ്പോ ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അയാൾ അബ്ദുസലാം സുല്ലമിയുടെ ചീട്ട് നോക്കി പ്രസംഗിക്കുന്ന അലി മദനിയെ പോലുള്ള ആളുകളുടെ മനസ്സിൽ മനസ്സുണ്ടെങ്കിൽ തറക്കേണ്ട വാക്കാണിത്. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ സ്വയം പോയി ചികിത്സിക്കട്ടെ. അങ്ങനെ ഏതെങ്കിലും വിഭാഗത്തിൽ തോന്നുന്നുവെങ്കിൽ അവർ പോയി സ്വയം ചികിത്സിക്കട്ടെ. ബുഖാരിക്ക് പലരും വിമർശനം പറഞ്ഞിട്ടുണ്ട്, പലരും വിമർശനം പറഞ്ഞിട്ടുണ്ട്. അതതിന്റെ റിപ്പോർട്ടർമാരെ സംബന്ധിച്ച വിമർശനം പറഞ്ഞിട്ടുള്ളത് അത്തരം ആളുകൾക്ക് പണ്ഡിതന്മാർ അതിന് മറുപടി നൽകിയിട്ടുണ്ട്. ഇയാൾ റൌഫ് മദനിയ പറയുന്നത് ഇനി എന്ത് പറയാനുണ്ട്, എന്ത് പറയാനുണ്ട്? മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ കുതിര കയറുന്ന സമയത്ത് റൌഫ് മദനി എന്തു ചെയ്യണമെന്നെങ്കിൽ നിങ്ങൾ തീരുമാനിക്കണ്ടേ? കഴിഞ്ഞില്ല. ഇനി കേൾക്കണോ നിങ്ങൾക്ക്? അബ്ദുറൌഫ് മദനി തന്നെ പറയാൻ പോവുകയാണ്, ഖുർആനിൽ കുറെ കാര്യങ്ങളില്ലേ, ഇവരെ യുക്തിക്ക് പറ്റുമോ? എന്താ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ച ഉടനെ ഉമ്മ പെട്ടിയിലാക്കി നദിയിലൊഴുക്കി, ബുദ്ധിക്കൊക്കുവോ? യൂനുസ് നബിയെ മീൻ പിടുങ്ങി, ബുദ്ധിക്കൊക്കുവോ? കേട്ടോളൂ, കേട്ടോളൂ, അബ്ദുസലാം സുല്ലമിയെ പോലുള്ള ആളുകളുടെ ആ വാദത്തിന്റെ മുനയും ഇതാ റൌഫ് മദനി അതിശക്തമായി ഒടിച്ചിടുകയാണ്. കേട്ടോളൂ, ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇതുപോലെ എന്താണെന്നറിയോ, ലോകത്തൊരു അത്ഭുത സംഭവം ഉണ്ടാകാൻ പാടില്ല, നമ്മുടെ തീരുമാനം ഒരു അസാധാരണ സംഭവം ഉണ്ടാകാൻ പാടില്ല. ഇത് നിങ്ങളാരും എന്നോട് പറഞ്ഞില്ല, പക്ഷെ എൻ്റെ ഞാൻ വിലയിരുത്തുന്നതാണ്. ഇങ്ങനെ ആളുകളെ സംസാരം കേട്ടാൽ ചിലപ്പോൾ എനിക്ക് തോന്നലുണ്ട് യൂനുസ് നബി ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ പോയി രക്ഷപ്പെട്ടു എന്ന് പറയുന്ന സംഭവം, 300 കൊല്ലം ഉറങ്ങിക്കിടന്ന സംഭവം, 100 കൊല്ലം മരിച്ച സംഭവം, പാറമടക്കുകളിൽ നിന്ന് ഒട്ടകം കടന്നു വന്ന സംഭവം, ഇതൊക്കെ ഖുർആനിലായതുകൊണ്ട് ഞങ്ങളിങ്ങനെ സമ്മതിക്കുകയാണ് കേട്ടോ പഠിച്ചവരെ എന്ന ആ മരരുടെയും മനസ്സ് എന്ന് തോന്നുന്നത്. അതെങ്ങാനും ഹദീസിലേറ്റാണെങ്കിൽ പോരെ പൂരോ ഒക്കെ നിഷേധിക്കും. ഞാൻ നേരല്ലേ പറഞ്ഞത് അല്ലേ, മത്സ്യത്തിൻ്റെ വയറ്റിലോ അയ്യയ്യേ, ഉമ്മ പ്രസവിച്ച കുട്ടിനെ വെള്ളത്തിലാക്കിയിട്ട് നദിയിലൊഴുക്കുക അയ്യയ്യേ എന്ന് ആരാ നമ്മളോട് ഇങ്ങനെ ശടിക്കാൻ പറഞ്ഞത്? ലോകത്തെ അത്ഭുത സംഭവങ്ങളെ പേരിൽ പലതും പ്രചരിക്കുന്നുണ്ട്, ഏയ് അതൊന്നും നാം സ്വീകരിക്കില്ല. സഹീഹുൽ ബുഖാരിയിലും സഹീഹുൽ മുസ്ലിമിലും പരമ്പര വിശ്വാസയോഗ്യമായി പറഞ്ഞു വന്ന വിഷയങ്ങളുണ്ടെങ്കിൽ അവ അസാധാരണമാണെങ്കിലും നാം സ്വീകരിക്കും, കാരണം അവ വിശ്വാസയോഗ്യമാണെന്ന് ഉറപ്പ് വരുത്തപ്പെട്ടതാണ് അക്കാലത്തും തലമുറകൾ കൊണ്ടും. അതുകൊണ്ട് തന്നെ അല്ല നമ്മൾ ശരിക്കാൻ മെനക്കെടേണ്ടയില്ല. രണ്ട് എന്തൊരു ക്ലിയർ ആ കാര്യം പ്രിയമുള്ളവരെ, നോക്ക് നിങ്ങള് വിശുദ്ധ ഖുർആനിൽ അങ്ങനെ എത്ര അത്ഭുത സംഭവങ്ങളുണ്ട്. ഈ സംഭവങ്ങൾ ഇവർ നിഷേധിക്കുമായിരുന്നില്ലേ? എന്താ റൗഫ് പറഞ്ഞത്? ഖുർആനിലായതുകൊണ്ട് ഇങ്ങനെ സമ്മതിച്ച് തരിക കേട്ടോ പഠിച്ചോനെ. ഇതെങ്ങാനെ ഹദീസിലാണെങ്കിൽ എന്താ ഇക്കാരെ പോലെ കോലം? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതാരെ പറ്റിയാ പറഞ്ഞത്? റൗഫ് മദനി ആരെ പറ്റിയവർ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ ആരെ പറ്റിയാ പറഞ്ഞത്? എല്ലാവർക്കും അറിയില്ലേ? ഇനിയോ ഈച്ചന്റെ ഹദീസ് ഞാൻ പറഞ്ഞു, ഇവർക്ക് യുക്തിക്കൊക്കാത്തതൊക്കെ തള്ള. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചോദിച്ചോക്ക്, ഇവിടെ മറ്റ് മടവൂരി വിഭാഗത്തിന്റെ ആളുകൾ പ്രവർത്തകരുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ സലാം സുലഭിക്ക് വിളിച്ചു നോക്ക്, എന്തേ ഈ ആറുവമ്മിന്റെ സ്ഥിതി എന്താ മൗലവി? ചോദിച്ചു നോക്കി, ആ വെറുതെ ചോദിച്ചു നോക്കി, അറിയാലോ സിറാത്ത് മാലോ അബൂബക്കർ ബുഖാരിന്റെ പരിഭാഷയും അങ്ങനെ പാലില്ല തന്നെ എഴുതി. എന്നാലും ബുഖാരി ബാബിട്ട് കൊടുത്ത് തെളിയിച്ച ഹദീസ് വെച്ചുകൊണ്ട് സമർത്ഥിച്ചതാണ് സിറാത്ത് മാലോ. ആ അതേപോലെ തന്നെ ഈ ചെന്നൈ പറഞ്ഞു സംസം വെള്ളത്തിൽ ഞങ്ങളെ ജിന്നൊക്കെ ഇറങ്ങിക്കൂട്ടനെ, ഇങ്ങളുടെ ഇപ്പോൾ അവിടെ കിടക്കുക അനങ്ങിയില്ല, ശരിക്കും നോക്കിക്കോളി. റൌഫ് മദനി പറയുന്നു എന്താണ് ഈച്ചയുടെ ഹദീസിന്റെ അവസ്ഥ, കേട്ടോളൂ. മൂന്നാമത് നമ്മളൊരു ശാഠ്യം ഉണ്ടെന്താണെന്നറിയോ? ഒരു ശാഠ്യം, അള്ളാഹു കൽപ്പിച്ച കാര്യത്തിന്റെ ഒക്കെ യുക്തി നമുക്ക് മനസ്സിലാവണം, അള്ളാഹു വിരോധിച്ചതിന്റെ യുക്തി മുഴുവൻ നമുക്ക് മനസ്സിലാവണം.
മിക്കൊല്ലം കൊണ്ട് അവസാനിക്കേണ്ട മാതിരി നമ്മുടെ വർത്തമാനം കേട്ടാ, ഇനി ലോകമല്ലാത്ത മാതിരി വർത്തമാനം കേട്ടാ. എന്നിട്ട് നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ ചിന്തിക്കുക, അതെന്താ അങ്ങനെ അങ്ങനെ പറയാൻ ഒരു ന്യായവും ഇല്ല, അതുകൊണ്ട് തള്ളണം. ഈച്ചൻ്റെ ഹദീസേന് മുമ്പ് നേരത്തെ ഇതിന് വല്ലാതെ ഒരു സംസാരിച്ച് ഈച്ച വള്ളത്ത് ഞാൻ പലപ്പോഴും ക്ലാസ് പറഞ്ഞിട്ട് മുഷിയേണ്ടത് നിങ്ങൾ. അവസാനം ശാസ്ത്രീയമായ ഒരു ധാരണയുണ്ട്, ഒരു പഠനമുണ്ട്, അതിൽ ഈച്ചയുടെ ഇങ്ങേ ഭാഗത്ത് രോഗാണുക്കളെ സമീപിക്കാൻ എന്തോ ഉണ്ട് വേർതിരിയാത്തെന്ന് വന്നപ്പോൾ വർത്താനം മാറ്റി. ഈച്ച വെള്ളത്തിൽ വീണാൽ ജലത്തിൽ വീണാൽ അതിൻ്റെ ഒരു ചിറക് പൊന്തിക്കൊണ്ട് കിടക്കും, അതുകൂടി മുക്കി വലിച്ചെറിയുക, ആ വെള്ളം കളയേണ്ടതില്ല എന്ന് പ്രവാചകൻ പറഞ്ഞാൽ അത് 2700 1600 ജീവിച്ച മുസ്ലിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അവർ തീരുമാനിക്കുന്നത് ഈ ഹദീസ് വിശ്വാസയോഗ്യമായ റിപ്പോർട്ടാണോ റിപ്പോർട്ടാണ്. അതിൻ്റെ ആശയം എന്താണ്? അത് പ്രവാചകൻ പറഞ്ഞുവെങ്കിൽ അത് ശരിയാണ്. അതെന്ന് തെളിയിക്കും? പിൽക്കാലത്ത് തെളിയിക്കും. അല്ലാണ്ടെന്താ പിൽക്കാലത്ത് തെളിയിക്കും? അല്ലാണ്ട് എന്താണ്? എല്ലാ ഇക്കാലം കൊണ്ട് തിരിയോ. ഖുറാനിൽ പറഞ്ഞ വിഷയങ്ങളുണ്ട്, ഹദീസിൽ പറഞ്ഞ വിഷയങ്ങളുണ്ട്. വേണമെങ്കിൽ ഒരു ക്ലാസ് എപ്പോഴെങ്കിലും ഞാൻ എടുക്കുക. ഹദീസിൽ പ്രവചിച്ചവയും ഇനിയും പുലരാത്ത പ്രപഞ്ച സത്യങ്ങൾ ഹദീസ് കൊണ്ട് മാത്രം സ്ഥിരപ്പെട്ടവ, അത്ഭുതമാണ്. അത് പുലർന്നുകൊണ്ടേ ഇരിക്കുക, കാരണം അത് കിട്ടിയ സ്രോതസ് പഠിച്ചോണ്ടി നിന്നാ, അതുകൊണ്ടാണ് അതിൻ്റെ അത്ഭുതം. അത് ഇന്നൊക്കെ മനസ്സിലാവണമെന്നാണ് നടക്കോ? നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നിഷേധിക്കല്ലേ, അത് പിൻതലമുറകൾക്ക് മനസ്സിലാവും, അവിടെ വെച്ചേക്കത്. ഇതാണ് ഞാൻ പറഞ്ഞത് നേരെ. നമ്മളൊരു തീരുമാനം എടുക്കുക, നബി ഇങ്ങനെ ആവണം, അബൂബക്കർ സിദ്ദീഖ് ഇങ്ങനെ ആവണം, ആയിഷ ഇങ്ങനെ, അങ്ങനെ പറയണ്ട. മദീന നോക്കുങ്ങൾ എന്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞു. അപ്പോ ഈച്ചന്റെ ഹദീസ് അതിന്റെ യുക്തി ഇന്ന് മനസ്സിലായി, പിന്നെ മനസ്സിലായിക്കോളും. ഇനി ഒരു കാലത്ത് മനസ്സിലായില്ല എന്ന് കരുതി ആ ഹദീസ് നിഷേധിക്കണോ? നിഷേധിക്കാൻ പറ്റൂല, നിഷേധിക്കാൻ പറ്റൂല. എന്നിട്ടോ വേണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ക്ലാസ് ഒന്ന് ഉഷാറായി പിന്നെ എടുത്തരാ. അത് നമ്മൾ അലിമാതന്നെ ഒന്ന് അറിയിച്ചാ നന്നോ, ഇവരൊന്ന് ലെവലായി കിട്ടുകയാണെങ്കിലോ. നോക്ക് പല കഥ. ഇനി സംസം വെള്ളത്തിന്റെ കഥ എന്താ കേട്ടാൽ ഇയാൾ എന്നെ പറയുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞ ജീവജാലങ്ങൾ എന്തൊക്കെയുണ്ടോ അതിന്റെയൊക്കെ ദോഷം മനുഷ്യൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. പന്നി കഴിക്കാൻ പാടില്ല, പന്നികളെ പോയി സ്റ്റഡി നടന്നു, അതിന്റെ കാര്യം മനുഷ്യൻ മനസ്സിലാക്കി. സംസം വെള്ളത്തിന്റെ ബർക്കത്ത് പറഞ്ഞു, ആ സംസം വെള്ളം ലോകത്ത് അനലൈസ് ചെയ്തു. സാധാരണ ലോകത്തെ ജനങ്ങൾ വെള്ളത്തെക്കാളേറെ വിവിധ മേഖലകൾ നേരത്തെ വെള്ളത്തെക്കാളേറെ സംസമിന്റെ വെള്ളത്തിന് അനലൈസേഷനിൽ അതിന്റെ ഘടനയിൽ വ്യത്യാസം കണ്ടുപിടിച്ചു. അങ്ങനെ ഓരോന്നും. അപ്പൊ സംസം വെള്ളത്തിന്റെ സ്ഥിതി ഇങ്ങനെ മടവൂരികളുടെ ഓരോ വാദങ്ങൾക്കും ഇപ്പൊ റൂഫ് അതിന് എന്നെ മറുപടി പറയാണ്. ഇനി ഏറ്റവും പ്രധാനമായത് മടവൂരികൾ ഹദീസ് നിഷേധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, അബ്ദുസ്സലാം സുലൈമാൻ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു, എന്റെ നാട്ടുകാരൻ അലിയെ പോലുള്ള ആളുകൾ അതിന് പ്രചാരണം നൽകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചോ പ്രിയമുള്ളവരെ, 60 ഹദീസ് ബുഖാരിയിൽ ഞാൻ ളൈഫാക്കി എന്ന് അബ്ദുസ്സലാം സുലൈമാൻ പറഞ്ഞില്ലേ? എന്നാൽ ബുഖാരിയിൽ ളൈഫില്ല, മുസ്ലിമിൽ ളൈഫില്ല എന്നത് വളരെ കൃത്യമായി അബ്ദുറൗഫ് മദനി പറയുന്നു. അബ്ദുസ്സലാം സുലൈമിയെ പോലുള്ള ആളുകൾക്ക് മറുപടി പറയുന്നു. മൂന്നാല് ഭാഗം നിങ്ങൾ കേൾക്കാനുണ്ട്. ആദ്യത്തെ നിങ്ങൾ ശ്രദ്ധിക്കുക, ബുഖാരിയിൽ ളൈഫില്ല, മുസ്ലിമിൽ ളൈഫില്ല എന്ന് അദ്ദേഹം പറയുന്നത്. ഒന്ന് സാവധാനിക്കുക, ഒരു ഹദീസ് അത് നാം സ്വീകരിക്കുന്നതിന് എടുക്കുന്ന മാനദണ്ഡം ആ ഹദീസിന്റെ പരമ്പര ശരിയാണോ എന്നാണ്. സനദ് എന്ന് പറയും അറബിയിൽ, നീട്ടിയല്ല ഞാൻ ഒരു വാചകം പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. സനദ്, അതായത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ബുഖാരി മുതൽക്ക് നബി വരെ എത്തുന്ന ഗുരുനാഥന്മാരുടെ ഒരു ശൃംഖലയുണ്ടാവും. ആ ശൃംഖലയിലെ എല്ലാ ആളുകളും സത്യസന്ധരാണെങ്കിൽ ആ ഹദീസ് സഹിയാണെന്ന് പറയും, സ്വീകരിക്കപ്പെടുകയും ചെയ്യും. മുസ്ലിം ലോകത്തൊരു പൊതു തീരുമാനമുണ്ട്, സഹീഹുൽ ബുഖാരിയിലും സഹീഹുൽ മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട എല്ലാ ഹദീസുകളും സഹീഹാണ്, സ്വീകാര്യയോഗ്യമാണ് എല്ലാ ഹദീസുകളും. എന്നാൽ സഹീഹുൽ ബുഖാരിയിൽ ബുഖാരിയുടെ അഭിപ്രായങ്ങളുണ്ട്, പരമ്പര കൂടാതെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വരികളുണ്ട്, അവയെ പറ്റിയല്ല, പരമ്പരയോടുകൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സകല ഹദീസുകളും സഹീഹാണ് എന്നാണ്. അതുകൊണ്ട് ഈ ഹദീസ് പരമ്പര അടിസ്ഥാനത്തിൽ സഹീഹാണ്. ബുഖാരിയും ഈ ഹദീസ് ഉദ്ധരിക്കുന്നു, മുസ്ലിമും ഉദ്ധരിക്കുന്നു, രണ്ടുപേരും കൂടി ഉദ്ധരിച്ച ഹദീസ് സഹീഹാണ്. പരമ്പര പ്രകാരം ഈ ഹദീസ് അപ്പൊ ബുഖാരിയിലും മുസ്ലിമിലും ഉള്ള ഹദീസുകൾ സഹീഹാണ്, രണ്ടും കൂടി റിപ്പോർട്ട് ചെയ്താണെങ്കിൽ ഒന്നും പറയും വേണ്ട. സലാം സുല്ലമിക്കോ ആയി പറ്റൂല. ഇപ്പൊ ഏതാ യഥാർത്ഥ മടവൂരി വിശ്വാസം? ഇവിടുന്ന് ആലോചിച്ചാളേ ഏതാ യഥാർത്ഥമായിട്ടുള്ള ദീന്? രണ്ടും കൂടി ശരിയാവോ? രണ്ടും കൂടി ശരിയാവോ? ഒന്ന് ആലോചിച്ചാളേ, കഴിഞ്ഞില്ല. ഇനിയും അബ്ദുറഹ്മദ് തന്നെ വിശദീകരിക്കുകയാണ്, ബുഖാരിയിലും മുസ്ലിമും ളൈഫില്ല. അടുത്ത് കേട്ടോളീ. പുതുതായി ഉണ്ടായ ഒരു മാറ്റം എന്താന്ന് ചോദിച്ചാൽ, മുസ്ലിം സമൂഹം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഹദീസിനെ സ്വീകരിക്കുന്നവരാണ് ഭൂരിഭാഗവും. ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസുകൾ ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ സ്വീകരിക്കുക, പ്രാധാന്യം കൊടുക്കുക, അതുമുഴുവൻ വിശ്വാസയോഗ്യമാണെന്ന് അംഗീകരിക്കുക,
പിന്നീട് ബുഖാരി മാത്രം റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾക്ക് പ്രാധാന്യം, പിന്നെ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത, ഇങ്ങനെ ഒരു ക്രമവും ശീലിച്ചു വന്നിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു പുതിയ, ഒരു പക്ഷെ എൻ്റെ സംശയമായിരിക്കാം, ഒരു പുതിയ അവസ്ഥ, സഹീഹുൽ ബുഖാരിയിലും സഹീഹുൽ മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകളാണെങ്കിൽ പോലും അവ മുഴുവൻ വിശ്വാസയോഗ്യമാണോ എന്ന് സംശയിപ്പിക്കുന്ന രീതിയിലുള്ള ചില പ്രചരണങ്ങളൊക്കെ കാണാനും കേൾക്കാനും ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഈ വിഷയകമായി ശ്രദ്ധയിൽപ്പെടുത്തണം. ഇത് നിങ്ങൾ കേട്ട് അവസാനിപ്പിക്കാനല്ല എൻ്റെ ഉദ്ദേശം. നിങ്ങളുടെ ബോധം ഇതിലുണ്ടാകുകയും നിങ്ങളുടെ പക്കൽ ഈ അസുഖം ബാധിച്ചവർ വന്ന് സംസാരിക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്, അയാൾ പറഞ്ഞിട്ട് എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറയാതെ വളരെ ശാന്തമായി അവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ പഠിച്ച ഈ സത്യം അവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാം. എന്നിട്ടും നിങ്ങൾ നോക്കി എന്താണ്, വളരെ വ്യക്ത, നിങ്ങൾ നോക്ക്, ഇങ്ങനത്തെ രോഗം ബാധിച്ച് ആരെങ്കിലും വന്ന് സംസാരിക്കുകയാണെങ്കിൽ, എൻ്റെ നാട്ടുകാരെ പോലത്തെ അങ്ങനെ ആരെയും വന്ന് പറയുകയാണെങ്കിലേ, നിങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുക്കണം, ശരിയാക്കി കൊടുക്കണം. കഴിഞ്ഞില്ല, കഴിഞ്ഞില്ല, നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. ഒന്ന് അടുത്ത കേട്ടോളി, അതിലും വല്ല മുമ്പ് പറഞ്ഞത് ബുഖാരി മുസ്ലിം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നേരത്തെ ഈ വിഷയത്തിൽ മുസ്ലിം സമൂഹത്തിനൊരു പുതു തീരുമാനമുണ്ടായിരുന്നു. എന്താ അറിയോ, ആ സുന്നത്തുകൾ സ്വീകരിക്കണം, ഹദീസിൻ്റെ കിതാബുകളിലാണ് സുന്നത്ത്. ഇതിൻ്റെ ഹദീസിൻ്റെ കിതാബുകൾ ഒട്ടനവധിയുണ്ട്, ഖുർആൻ പോലെ ഒരു പുസ്തകമല്ല, ഒട്ടനവധിയുണ്ട്. അതിലവർ രണ്ട് ഗ്രന്ഥങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചു, ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ഗ്രന്ഥങ്ങളിൽ. ഒരു ഹദീസ് ബുഖാരിയിലുമുണ്ട് മുസ്ലിമിലുമുണ്ട് എങ്കിൽ ആ മുസ്ലിമിലും അങ്ങ് അങ്ങ് സ്വീകരിച്ചു, അത് സത്യമാണത് എന്നങ്ങ് സ്വീകരിച്ചു. രണ്ടാം സ്ഥാനത്ത് അവർ നൽകി, ബുഖാരിയിലുണ്ടെങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞു. മൂന്നാം സ്ഥാനത്ത് മുസ്ലിമിലുണ്ടെങ്കിൽ പ്രാധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞു. ബുഖാരിയിലും മുസ്ലിമിലും രണ്ടിലും കൂടിയോ ബുഖാരിയിലോ മുസ്ലിമിലോ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകൾ സംശയാതീതമായി തെളിയിക്കപ്പെട്ടതാണെന്നും സ്വീകരിക്കാൻ വിശ്വാസയോഗ്യമാണെന്നും ഉറപ്പിച്ചുകൊണ്ട് മുസ്ലിം ലോകം തീരുമാനിച്ചു വന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ. വലിയൊരു അത്ഭുതമാണ്. ഒരു അവിവേകത്തിൻ്റെ, ഒരു ദുർമാർഗത്തിൻ്റെ മാർഗത്തിൽ സമൂഹം അങ്ങനെ യോജിക്കൂല. ആരെങ്കിലുമൊക്കെ എതിർത്ത് പറയും. ആരാ യോജിച്ചത്? മുസ്ലിം സാധാരണക്കാർ. ഈ വിഷയത്തിൽ വിൽപ്പത്തിയും പ്രാവീണ്യവുമുള്ള അതിപ്രഗത്ഭരായ മതപണ്ഡിതന്മാർ കടന്നു വരികയും ഇബ്നു തീമിയയെ പോലെയുള്ള പ്രഗത്ഭമതികളായ പരിഷ്കർത്താക്കളായ പണ്ഡിതന്മാർ വരെ ലോകത്ത് വന്ന് മുസ്ലിം ലോകത്തിന് ദീനിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തപ്പോഴും ഏകകണ്ഠമായി പറഞ്ഞു, ബുഖാരിയാണോ മുസ്ലിമാണോ പിന്നെ ചോദ്യം ചെയ്യേണ്ടതില്ല, അത് സ്വീകരിച്ചോളണം. ആ അന്വേഷണങ്ങളും അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും അവർ നടത്തിക്കഴിഞ്ഞു, അവർ ജീവിച്ച കാലഘട്ടത്തിലും തീരുമാനിച്ചു കഴിഞ്ഞതാണ്, അതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ സ്വീകരിച്ചോളൂ. സമാധാനത്തോടുകൂടി ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വിശ്വാസയോഗ്യമായ ഗ്രന്ഥം ബുഖാരി, അത് കഴിഞ്ഞാൽ ഏറ്റവും വിശ്വാസയോഗ്യമായ ഗ്രന്ഥം മുസ്ലിം. ഈ രൂപത്തിലാണ് ഇത്രയും കാലം കഴിഞ്ഞു വന്നത്. കേരളത്തിലെ സലഫി പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല, അവരും അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത്. ഞങ്ങളൊക്കെ ഗുരുദാഥന്മാർ, ഞങ്ങൾക്ക് നൽകിയ പാഠങ്ങളും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പോഴെന്തോ ഒരു ചെറിയ ഒരു അസുഖം പോലെ അസുഖം വേറൊന്നുമല്ല റോഹ്മദനി, നമ്മളെ സുല്ലമിണ്ടാക്കി അസുഖാ. കരിമ്പുലാക്കലും അലിമതിന് ഏറ്റുപാടി അസുഖാ. ചിലർക്ക് ഇറങ്ങി ആളെ മനസ്സിലായില്ലേ, നമുക്ക് അസലായി മനസ്സിലായിന്. നിങ്ങൾ തെറ്റ് നടക്കണോ, പിരിച്ചാണ് കുറ്റാളി. അല്ല കാര്യമായിട്ട് കൊണ്ടുവരുന്ന മുതലാ കഴിഞ്ഞില്ല, ഒന്നുകൂടി കാണിച്ചു അടുത്ത് മുൻകൂട്ടി എടുത്ത് അതിലൊപ്പിച്ചിട്ട് പ്രവാചകനെയും പടച്ചോനെയും പടച്ചോന്റെ തീരുമാനങ്ങളെയും ആ സാധാരണ സംഭവങ്ങളെയും നിജപ്പെടുത്താൻ മനക്കുന്നതിന് പകരം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് പഠിക്കുക, അത് ശരി അങ്ങനെയാണല്ലേ എന്ന് തീരുമാനിക്കുകയും ചെയ്യുക. ഇതാണ് വഴി. അവസാനിപ്പിക്കട്ടെ. എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഒന്ന്, സുന്നത്തുകൾ ആവശ്യമാണ് എന്ന ബോധം ഉറപ്പിക്കുക. അത് നമ്മൾ ഒരു ഉമ്മാമക്കഥ പോലെ ആരാണ്ടോ പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് അതിൻ്റെ പിന്നാലെ പോകില്ല. വ്യക്തമായ ബോധത്തോടെ, അറിവോടെ, ഖുർആൻ കൽപ്പിച്ച ശാസനയാണെന്ന് ബോധത്തോടു കൂടി നാം അംഗീകരിക്കുന്നു. സുന്നത്തുകൾ നാം പിൻപറ്റേണ്ടവരാണ്. ആ സുന്നത്തുകൾ ഹദീസുകളിലൂടെയാണ് മനസ്സിലാക്കാൻ പറ്റുക. അതുകൊണ്ട് ഹദീസുകൾ സ്വീകരിക്കപ്പെടേണ്ടവരാണ്, സ്വീകരിക്കേണ്ടവരാണ് നാം. അതാണ് നമ്മൾ ഉറപ്പ്. പക്ഷെ ഹദീസുകളിൽ നബിയെപ്പറ്റി പല കളവുകളും പലരും പ്രചരിപ്പിച്ചതുകൊണ്ട് ബുഖാരിയും മുസ്ലിമിനെയും നൽകപ്പെട്ട ആ പ്രാധാന്യം അതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകളായി വന്ന മുഴുവൻ വിശ്വാസയോഗ്യമാണ്, സ്വീകരിക്കപ്പെടേണ്ടവയാണ് എന്ന ഉറപ്പിൽ നിർത്തുകയും ചെയ്യുക. വ്യക്തമായല്ലോ. ഒരു ഹദീസ് ബുഖാരി എന്ന് പറഞ്ഞാൽ ശരി, മുസ്ലിമിലുള്ള ഹദീസാണ് ശരി, സ്വീകരിക്കാമെന്ന് തീരുമാനം. രണ്ടാമത് എന്നുറപ്പിൽ നിൽക്കണം, മനസ്സിലായല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസ് സ്വീകരിക്കണം. ഇനിയിപ്പോൾ ചില ആർക്കെങ്കിലും അങ്ങനെ ഇപ്പോൾ ആരും ഒറ്റപ്പെട്ട ആർക്കെങ്കിലും ഹദീസൊന്നും വേണ്ടാന്നിട്ട് തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ
നിങ്ങളാലോചിച്ച് വല്ലായിക്ക് കിടക്കുകയല്ല. ഇപ്പോ മീൻ തിന്നാൻ പറ്റുമോ? ചില ആൾക്കാരുണ്ട്, നമ്മളെ ചേകനൂൻ്റെ ഒക്കെ ചില ആൾക്കാരുണ്ട് പോലോ, എന്ത് ഏയ് ഹദീസൊന്നും വേണ്ട, തീരെ വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ. ഓലെ കഥ എന്താ? ഇടക്ക് സൂചിപ്പിച്ചു മാത്രം. ദേ ഹുരിമത്ത് അലൈക്കുമുൽ മൈത്തത്ത് വദ്ദമു എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയാ, നിങ്ങൾക്ക് പിന്നെ ശവം ഹറാമാക്കിയിട്ടുണ്ട്. ഏത് ശവം? എല്ലാ ശവം തിന്നല് ഹറാമാണ്. ഇനിയോ അത് ശവമല്ല തിന്നാൻ പറ്റിയ അവസ്ഥ ആണെങ്കിൽ അർത്ഥ വിസ്മി ചൊല്ലി അർത്ഥം തിന്നോ. മീനോ നമ്മളെ ഹദീസ് തന്നെ വേണ്ടാന്ന് പറഞ്ഞ് നടക്കുന്ന വലിയ ചില ആൾക്കാരുണ്ട്. ഓക്കെ, മീൻ തിന്നാൻ പറ്റുമോ? നമ്മളെ ഇവിടെ ഈ അങ്ങാടി മീൻ വാങ്ങി പോകാൻ പറ്റുമോ? ഇല്ല. കാരണം ഇവിടുത്തെ ജീവനുള്ള മീനെ കിട്ടുന്നത് അല്ല, അത് വാലി കൊടുക്കുമ്പോൾ അതിന് അടിച്ചു പോയിണ്ടാവും. അല്ലാതെ കിട്ടുമ്പോൾ അറുത്തിട്ട് കിട്ടിയ ഉടനെ തന്നെ അറുത്തിട്ടാണ് അവർ തിന്നത് അല്ല. അങ്ങനെ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണ ആവശ്യങ്ങളിലേ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ അതിനെ സഭ സൂചിപ്പിച്ചത്. ലിതുബയ്യന ലിന്നാസി മാ നുസില ഇലൈഹിം. റസൂൽ എങ്ങനെ ഖുർആൻ അവതരിപ്പിച്ചത്? ലിതുബയ്യന ലിന്നാസി, നിങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാനാ. മാ നുസില ഇലൈഹിം, അവർക്ക് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ റസൂലിന്റെ വിശദീകരണം ആവശ്യമാണ്. അതിഉല്ലാഹ വഅതിഉർ റസൂല, അല്ലാഹുവിനെയും അല്ലാഹു റസൂലിനെയും അനുസരിക്കുക. ഹദീസ് വേണ്ടാന്ന് പറഞ്ഞാൽ പറ്റൂല. ഹദീസ് വേണം, അതും വഹയാ, അതും വഹീന്റെ ഭാഗമാണ്. അങ്ങനെയാണ് റസൂൽ ദീൻ പഠിപ്പിച്ചത്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയു യുഹാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് വേണ്ടാന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് മാറ്റി ചിന്തിക്കാൻ വേണ്ടി സൂചിപ്പിക്കുകയാണ്. വെറുതെ ആഖിറ നഷ്ടപ്പെടുത്തണ്ട, ഇരിക്കട്ടെ. ഇനി സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിക്കും എന്താണെന്നറിയോ? നമ്മളെ പിന്നെ അലിമദനി പറഞ്ഞു വേറെ സംഗതി എന്താണ്? അബ്ദുസലാം സുല്ലമി ഹദീസ് നിഷേധിച്ചിട്ടില്ല. പിന്നെ ഉപരി ചെയ്തെന്താ? മുൻഗാമികൾ ചില വിമർശനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിനെ എതിർത്ത് അതിനെ അത് എടുത്ത് പറയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. സലാം സുല്ലമിൻ്റെ വക ഒന്നുണ്ടായില്ല. ഇങ്ങനെ ഇപ്പൊ ആർക്കും പറഞ്ഞൂടെ, എന്താ ആർക്കും പറയാം. എന്ത് ഇസ്ലാമിനെ പോരാളിങ്ങനെ വിമർശിക്കണം ഉള്ളു തന്നെ വെച്ചോ? എന്താ ഇടമറുക അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ പറയാ. പിന്നെ മറ്റുപോലെ ഇങ്ങനെ വിമർശിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞാൽ ഇങ്ങനെ 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 പ്രചരിപ്പിച്ച് നടക്കുക. എന്നാ അതിനെ എതിർക്കാനാണോ, മറുപടി തരാനാണോ? അല്ല, അതിനല്ലോ സലാം സുല്ലമി പല പണ്ഡിതന്മാരെയും അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ബുഖാരി ഒരുപാട് ഉദ്ധരിച്ചത്. ബുഖാരിയിലെ ഹദീസുകളെ കുത്താനാണ്, കിട്ടിയ ചേൻസിലൊക്കെ കുത്തുകയാണ് ചെയ്തിട്ടുള്ളത് സലാം സുല്ലമി. മനസ്സിലാക്കണങ്ങള്. എന്നിട്ടോ അലിമദനി ന്യായീകരിക്കുന്നു പല പണ്ഡിതന്മാരും പറഞ്ഞ വിമർശനം അദ്ദേഹം എടുത്തു പറഞ്ഞുള്ളൂ. കേട്ടാളേ, എന്നിട്ടും ഈ വാദങ്ങളൊക്കെ വെറുതെ എടുത്തുദ്ധരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? സലാം സുല്ലമി ഹദീസ് നിഷേധിയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. അപ്പം നമ്മൾ ആരും ഹദീസുകളെ നിഷേധിക്കുന്നില്ല, നേരെ മറിച്ച് ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻഗാമികളായ പണ്ഡിതന്മാർ ഇന്ന ഹദീസുകൾക്ക് പോരായ്മയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അംഗീകരിച്ചു കൊടുക്കുക മാത്രമാണ് സലാം സുല്ലമി അടക്കമുള്ളവർ ചെയ്തിട്ടുള്ളത്.